വിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് ഹൃദ്യമായ ഒരു അനുഭവമാണ്. വളരെ ആത്മീയ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭം കൂടെയാണ്. വിശ്വാസിയും ദൈവം അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക സമ്പത്തും ധനവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് പുതിയതൊന്നും നമുക്ക് പറയാനായിട്ട് സത്യത്തിൽ ആവശ്യമില്ലാതെ വണ്ണം എമ്മിച്ചെറിയാൻ സാറ് വർഷങ്ങൾക്ക് ദശകങ്ങൾക്ക് മുമ്പ് അത് എഴുതി തന്നതാണ്. അനാദിനാഥൻ യേശു എൻ ധനം. ഈ ഭൂമിയിൽ ഞാൻ അന്യനാണെങ്കിലും ക്രിസ്തുവിൽ ഞാൻ ധന്യനാണ്. പിന്നീടും അത് തന്നെ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞത്, ദൈവം നമ്മുടെ ധനമാണ് എന്നുള്ള ആ തിരിച്ചറിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലെ സമ്പത്തിനെയും ഈ ലോകത്തിലെ നമ്മുടെ ആസ്തികളെയും നമ്മുടെ നിക്ഷേപങ്ങളെയെല്ലാം പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു പുനഃപരിശോധന നടത്തി പുനരവലോകനം നടത്താനുള്ള ഒരു തിരിച്ചറിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. തുടർന്നുള്ള അല്പസമയം അത് സംബന്ധിച്ച് ദൈവം എനിക്ക് തന്നിരിക്കുക ഒരു ആലോചന ഞാൻ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കാം. ഈ ലോകത്തിലെ സമ്പത്ത്, ലോകത്തിലെ ധനവും സമ്പത്തും എല്ലാം ദൈവം നൽകിയ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്കറിയാം. നമ്മൾ അതിനെ ഒരു ശാപമായിട്ടോ അതൊരു പിശാചിന്റെ ഭാഗമായിട്ടോ അല്ല കണക്കാക്കുന്നത്. ദൈവം നമുക്ക് സൃഷ്ടിച്ചു നൽകിയ ഈ പ്രപഞ്ചം തന്നെ എത്ര സമ്പന്നമായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ്. അതിന്റെ നിക്ഷേപങ്ങളെല്ലാം ദൈവത്തിന്റെ നിക്ഷേപങ്ങളാണ്, ദൈവത്തിന്റെ മുതലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വായുവും വെളിച്ചവും ഫലം കായ്ക്കുന്ന സസ്യങ്ങളും എന്തോ ഒരു സാധ്യതകളാണ് ദൈവം മനുഷ്യവർഗത്തിന് നൽകിയിട്ടുള്ളത്. അതൊക്കെ അനുഗ്രഹമാണ് എന്ന് നമുക്ക് ദൈവമക്കൾക്ക് അറിയാം. എന്നാൽ പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയ ഹേതുവായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അപകടം. അത് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അവന്റെ നിലവാരത്തിൽ നിന്നും താഴ്ത്തി കളയുന്ന ഒന്നായിത്തീരുന്നു. നമുക്കറിയാലോ സമ്പത്ത് പലരുടെയും കാഴ്ചപ്പാടുകളെ തന്നെ വികലമാക്കുന്നതും മനുഷ്യബന്ധങ്ങളെയും മൂല്യങ്ങളെയും അവരുടെ ജീവിതത്തിന്റെ അർത്ഥത്തെ ഒക്കെ നശിപ്പിക്കുന്ന ഒരു പ്രതിബന്ധമായിട്ട് സമ്പത്ത് തീരുന്നുണ്ട് എന്നുള്ളത് എത്ര നമ്മുടെ അനുഭവമാണ്. ഇപ്പൊ ഈ പത്രത്തിലൊക്കെ വായിച്ചാൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പല ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന എന്തിനാ? ഒരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങളാണ്, അവരുടെ ജീവിതത്തിന് തടസ്സമായിട്ട് തീരുകയാണ്. കുഞ്ഞത്തമ്പിയാർ നമ്മുടെ പഴയ കളിൽ പറഞ്ഞതുപോലെ കനകം മൂലം ആദ്യം കനകം വെച്ചെന്ന് എനിക്ക് തോന്നുന്നു, പിന്നെ ഞാൻ കാമിനി. ഇത് അതേ അന്ന് പറഞ്ഞ ചിന്തയ്ക്ക് ആ ചിന്തയ്ക്ക് അപ്പുറം ആരും പോയിട്ടില്ല. മനുഷ്യന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അതുകൊണ്ടായിരിക്കും ക്രിസ്തീയ മൂല്യങ്ങളിലൊക്കെ കൂടുതൽ ക്രിസ്ത്യാനികളായിട്ടൊക്കെ വരിക, വിശ്വാസത്തിലും മതഭക്തിയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ധനത്തോട് വിരക്തി ആളുകൾക്കുണ്ട്. സന്യാസ പ്രസ്ഥാനങ്ങളൊക്കെ വന്ന എന്തുകൊണ്ടാ? പണം ഒരു ഉപദ്രവമാണെന്ന് കണ്ടിട്ട് എല്ലാം ഇട്ടുപേക്ഷിച്ചിട്ട് അവർ സന്യാസാശ്രമങ്ങളിലേക്കൊക്കെ പോയി, പലരും വനവാസത്തിലേക്ക് പോയി. പണം വേണ്ടാന്ന് പറഞ്ഞു, ലോകം ഒരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഭക്ഷണമൊക്കെ കുറച്ച്, വസ്ത്രമൊക്കെ കണ്ട, മരത്തൊടിയൊക്കെ ധരിച്ച് ഇങ്ങനെയൊക്കെ താമസിക്കുന്ന ഭക്തി, കാരണം പണത്തിന്റെ ഈ ഭീകരത ഓർത്തിട്ടാ പോയത്. എന്നാൽ പുതിയ നിയമം വായിക്കുന്ന ദൈവമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സന്യാസ പ്രസ്ഥാനം ക്രിസ്തീയമല്ലല്ലോ, വനവാസികൾ ക്രിസ്തീയമല്ല. ദൈവമായി തന്നെ കൊടുക്കുന്ന വെളിച്ചമല്ല ഈ ലോക സമ്പത്തിന്റെ ഏറ്റവും വിവേകപൂർവമായിരിക്കുന്ന വിനിയോഗം ദൈവരാജ്യത്തിനുവേണ്ടി. അല്ല നമുക്ക് കിട്ടി വെളിച്ചം, ഇതൊന്നും ഇട്ടുപേക്ഷിച്ച് ഓടുന്ന കാര്യമല്ല. ജോലിയും സമ്പത്തും പണവും സാധ്യതകളും ഒന്നും ഇട്ടുപേക്ഷിച്ച് പോകേണ്ട കാര്യമല്ല. പക്ഷെ അതിനെ വിനിയോഗിക്കേണ്ടത് എങ്ങനെയാ? ഈ നശ്വര സമ്പത്തുകളെ ശാശ്വതമായ ദൈവരാജ്യത്തിനായി പ്രയോജനപ്പെടുത്താൻ ദൈവം നമുക്ക് വിവേകം നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മതി, സന്യാസിയാകാൻ പോകേണ്ട കാര്യമില്ല. ആ വിവേകം ദൈവം അതിനാണ് തരുന്നത്. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വേദഭാഗം ഞാന് ഈ സത്യം കർത്താവ് പറഞ്ഞത് തന്നെ അതിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് വായിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സാധാരണ ഈ വേദഭാഗത്തെ അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ എന്നാണല്ലോ അതിനെ പറയുന്നത്. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യനൊരു കാര്യവിചാരകനുണ്ടായിരുന്നു. അവൻ തന്നെ വസ്തുവക നാനാവിധമാക്കുന്നതിന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിച്ച്, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്തിന് കണക്ക് ഏൽപ്പിച്ചു തരിക, നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു
യജമാനൻ കാര്യവിചാരകത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു, കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരക്കുവാൻ ഞാൻ നാണിക്കുന്നു, എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഒന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി ഒന്നാമത്തവനോട് നിന്റെ യജമാനൻ എത്ര കടം പിടിപ്പിക്കുന്നു ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടം പിടിപ്പിക്കുന്നു ചോദിച്ചതിന് 100 പറ കോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതോടെ യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ചം മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. ഇത് വായിച്ചിട്ട് കർത്താവ് അനീതിയുള്ള കാര്യസ്ഥനെ പുകഴ്ത്തി എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. കർത്താവ് പുകഴ്ത്തി എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അനീതിയുള്ള കാര്യസ്ഥനെ പുകഴ്ത്തിയതാരാ? അവന്റെ യജമാനൻ. അതാ ഉമ്മയുടെ ഭാഗമാണ്. അവന്റെ യജമാനൻ പറഞ്ഞു, നീ ഒരു ബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞു. എന്തായിരുന്നു അവന്റെ ബുദ്ധി? കർത്താവ് അതിൽ നിന്നൊരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ വിശ്വസ്തരാകണം എന്നല്ലോ, അച്ഛൻപറ്റ വിശ്വസ്തരാകണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? കർത്താവ് പഠിപ്പിച്ച പാഠമല്ല. ചുരുക്കത്തിൽ ഈ ലോക ജീവിതത്തിന്റെ താൽക്കാലികതയെ കുറിച്ചുള്ള തിരിച്ചറിവാണ് ലോക സമ്പത്തുകളെ വരുവാനുള്ള ലോകത്തിനായി ചെലവഴിക്കാൻ നമുക്ക് വിവേകം തരുന്നത്. അതല്ലേ ആ ആ കഥയുടെ സംഗ്രഹം. ഈ ലോകത്തിലെ സമ്പത്തുകൾ, സാധ്യതകൾ, നിക്ഷേപങ്ങൾ നശ്വരമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വരുവാനുള്ള ലോകത്തിന് വേണ്ടി ഈ ലോകത്തിലെ സമ്പത്തുകളെ വിനിയോഗിക്കണം. ഇതാണ് ആ കാര്യസ്ഥൻ്റെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കുന്ന പാഠം. അതിന്റെ ആദ്യ ഭാഗത്ത് വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക ജീവിതം അധിക നാളുകളില്ല. അതെങ്ങനെയാ കഥയിൽ പറയുന്നത്? അവനോട് പറയാണ്, നാളെ നിന്നെ തെറ്റിടാം, നിനക്ക് ഈ വീട് ജോലിയില്ലാന്നു. അപ്പൊ അവൻ ചിന്തിച്ചു, അപ്പൊ ഇനി എനിക്ക് ജോലിയില്ലേ? ഒരർത്ഥത്തിൽ നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ മുമ്പിലുള്ള പിരിച്ചുവിടൽ നോട്ടീസിനെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്. എന്റെ തലമുടി നരയ്ക്കുന്നതോട് ഞാൻ ഓർത്തോണ്ടിരിക്കുന്നത് എന്താ? അതെങ്ങനെ കറപ്പിക്കാന്നല്ല, ഇത് എന്റെ കാലം തീർന്നു തീർന്ന് വരികയാണ്. ഓരോ ബർത്ത്ഡേയും ഒരു പേടി സമരമായിട്ടാണ് വരുന്നത്. 62 63 കൗണ്ട് ഡൗൺ ആണ് അല്ലേ? പിന്നെ പിരിച്ചുവിടുന്നു. ഈ റിട്ടയർമെന്റ് ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാലോ, അവർ എന്ത് ശക്തിയായിട്ട് ഓഫീസുകളിലേക്കൊക്കെ പെട്ടെന്ന് കയറിക്കൊണ്ടിരുന്നത്. ഇനിയോ അങ്ങോട്ട് ചെന്നാൽ ഇങ്ങനെയൊക്കെ എടുക്കണോ ചെയ്യണോ എന്നൊക്കെ പറയാമോ? ഓച്ചാനിച്ച് നിൽക്കണം അവരുടെ മുമ്പിൽ അല്ലേ? റിട്ടയർമെന്റ് അത് അവർക്ക് മനസ്സിലാവും. എന്നാൽ അവർക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ റിട്ടയർമെന്റ് ആയിരുന്നു. പണ്ട് അനിവാര്യരായിരുന്ന മാതാപിതാക്കളെ മക്കളെന്തെങ്കിലും കാണുന്നുണ്ട്. ഓ അപ്പൻ വരുന്നുണ്ട്, അപ്പനെ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോണെങ്കിൽ അപ്പനെ എന്താക്കിയിട്ട് പോകും? അമ്മേനെ എന്ത് ചെയ്യും? റിട്ടയർമെന്റ് അല്ലേ? നമുക്കൊക്കെ കിട്ടുന്ന പാഠം എന്താണെന്നറിയോ? അധിക നാളുകളില്ല. നമ്മൾ കൊള്ളാമെന്നും നിങ്ങളെ ആവശ്യമുണ്ടെന്നും പറയുന്ന ലോകം, സമൂഹം നമ്മളോട് പറയും, നിന്നെ കൊണ്ട് ഇനി കാര്യമായ ആവശ്യങ്ങളില്ല, നിന്റെ പിരിച്ചുവിടേണ്ട സമയം അടുത്തിരിക്കുന്നു, ജോലി തീരാൻ പോവുകയാണ് എന്നാണ് അവിടെ പറയുന്നത്. ഈ നോട്ടീസ് കിട്ടിയ ആളുകൾ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് വേറൊരു ഭാഗ്യം പറഞ്ഞിട്ടുള്ളത്. പിരിച്ചുവിടലിനെ പറ്റി യേശുദാസ് വേറെ സ്ഥലത്ത് പറഞ്ഞല്ലോ, ലൂക്കോസ് 12 പറഞ്ഞു, മൂടാ ഇന്ന് രാത്രി നിന്റെ ആത്മാവ് നിന്നോട് ഞാൻ ചോദിക്കും, സമയമായി മോനെ, ഒരുപാട് നാളില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തെ പറ്റി ഈ തിരിച്ചറിവ് നമുക്കുണ്ട്. എന്നാൽ ഈ തിരിച്ചറിവ്, ഈ കാര്യവിചാരകൻ പിരിച്ചുവിടുമെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ അവന്റെ മനസ്സിലേക്ക് വന്ന ചിന്തയല്ല, പിരിച്ചുവിട്ടാലും കുറച്ചുനാൾ ജീവിക്കണമെന്നെ ആഗ്രഹം. അതുകൊണ്ടാണ് അതിൽ തന്ത്രങ്ങൾ മെനയുന്നത്, സൂത്രങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് പിന്നെയുള്ള കാലം ഇവിടുന്ന് പിരിച്ചുവിട്ടാലും ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരർത്ഥത്തില് ഈ ലോകം കുറച്ചു നാളെ ഉള്ളൂ എന്നുള്ള അറിവ് വിശ്വാസികൾക്കുള്ള അറിവല്ല. എല്ലാ മനുഷ്യർക്കും അറിയാം ഈ ലോക ജീവിതം കുറച്ചു നാളത്തേക്കേ ഉള്ളൂ. അതിന് മതവിശ്വാസം പോലും വേണ്ട, നിജവാദിക്കും അറിയാവുന്ന, നിജവാദിക്കാൻ കുറച്ച് അധികം അറിയാവുന്ന. കാരണം ഈ ജീവിതത്തിന് അർത്ഥമില്ല, പിന്നെ കുടിക്കുക നാളെ ചാകുമല്ലോ, അവർക്കറിയാം. പക്ഷേ അതുകൊണ്ട് നമ്മളിൽ ആരോട് കുറച്ച് നാളത്തേക്ക് ഒന്നും പ്രസംഗിക്കേണ്ട ആവശ്യപ്പാടും ഇല്ല, അത് അവർ ഇങ്ങോട്ട് പ്രസംഗിക്കും. നമ്മളെക്കാളും നന്നായി ഉദാഹരണങ്ങൾ പറഞ്ഞ് അവർ പറയും. പക്ഷെ നമുക്കറിയാവുന്ന അറിവ് വേറെ നൽകുന്നു. ആര് വേറെ? ഈ ലോകം അവസാനിച്ചാലും അവസാനിക്കാത്ത ശാശ്വതമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അത് ദൈവമൈതലിന്റെ മാത്രം തിരിച്ചറിവാണ്.
ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കോ? അതോ മറ്റുള്ളവർക്കുണ്ടോ? അത് ഇവിടെ അവസാനിക്കില്ല. മരണം അവസാനമല്ലെന്നും അനശ്വരമായിരിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്നുള്ള ആ വെളിച്ചമാണ് നമ്മളെ മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കാര്യം. അപ്പൊ ഈ അറിവുണ്ടെങ്കിൽ, ഈ ലോകത്തിലുള്ളവർക്ക് ഇല്ലാത്തതാണ് ഈ അറിവുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് കർത്താവ് പറഞ്ഞത്? ഈ പുതുജീവിതത്തിന് വേണ്ടി കരുതാൻ ഉള്ള വിവേകം, ബുദ്ധി, അത് നമുക്ക് വേണം. ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാൻ കൂടുതൽ ആവർത്തിക്കാതെ തന്നെ അറിയാം. ബൈബിളിന്റെ ഒരർത്ഥത്തിൽ പുതിയ നിയമത്തിന്റെ ഏറ്റവും വ്യക്തമായ, ഏറ്റവും ശക്തമായ വെളിപ്പാട് ഏതാണെന്ന്. ഒരുപക്ഷെ പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം, നമ്മൾ പലപ്പോഴും മർമ്മം എന്ന് പറയുന്നത് സഭയാണ് മർമ്മം എന്ന് പറയും, സഭ ഒരു അളവിൽ മർമ്മമാണ്. എന്നാൽ പഴയ നിയമത്തിലെ മറഞ്ഞു കിടന്നതും പുതിയ നിയമത്തിൽ തേജസ്സോടെ വെളിപ്പെട്ടതുമായിരിക്കുന്ന മർമ്മം ഏതാണ്? ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നുള്ള സത്യം, ആ മർമ്മമാണ് പുതിയ നിയമം വെളിപ്പെടുത്തിയത്. യഹൂദരത് മനസ്സിലായി എന്നുള്ള സത്യം. പഴയ നിയമത്തിന്റെ താളുകളിൽ പോലും ഈ വരുവാനുള്ള തീയതി നമ്മൾ എത്ര വാക്യങ്ങൾ കണ്ടുപിടിക്കും. സദൂക്യൻ എങ്ങനെ ഉണ്ടായത്? ഈ പഴയ നിയമം വായിച്ചിട്ടാ സദൂക്യൻ വന്നത്, പിന്തുടരാനോ ഇല്ല, ജീവിതം ഇല്ലാന്ന്. പക്ഷെ പഴയ നിയമത്തിന്റെ പ്രയോജനം കൊടുക്കാൻ, പഴയ നിയമത്തിന് അവ്യക്തമായിരുന്നു, വ്യക്തമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമം വായിച്ചു നോക്കിയാൽ അതിന്റെ ഒന്നാമത്തെ ഡേറ്റ് മുതൽ വെളിപ്പാട് വൃത്തത്തിന്റെ അവസാന താള് വരെ ഒരു സത്യം ഇങ്ങനെ വ്യക്തമായിരിക്കുന്നു. എന്താ? ഇതല്ല ജീവിതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എബ്രായ വായിക്കുകയാണ്, അതിന്റെ 11-ാമത്തെ അധ്യായത്തിലൂടെ കടന്നുപോയി. സാധാരണ ആളുകൾ പറയും ഈ പഴയ നിയമം വായിച്ചു നോക്കിയാല് പഴയ നിയമ വിശ്വാസികൾക്ക് ഭൗതിക നന്മകളും പുതിയ നിയമ വിശ്വാസികൾക്ക് സ്വർഗീയ നന്മകളുമാണ്. ഭീകരമായ തെറ്റിദ്ധാരണ. അവരങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ തെറ്റിദ്ധാരണ. എന്താ പുതിയ നിയമം എബ്രായ അധ്യായത്തിൽ ആബേലിന്റെയും നോഹയുടെയും അബ്രഹാമിന്റെയും സാറയുടെയും ചരിത്രം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രത്യാശയോടെ കാത്തിരുന്നവരാണ്. ഈ ലോകത്തിൽ ആയിരുന്നില്ല അവർക്ക് പ്രതീക്ഷെന്ന് പറഞ്ഞു, സ്വർഗമാണ് അവർ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു. 13-ാം അധ്യായത്തിലും ഭക്തന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് പറയുകയാണ്, ഏറ്റവും നല്ലതെന്ന് അവർ പ്രതീക്ഷിച്ചു, ദൈവം അവർക്ക് ഏറ്റവും നല്ലതെന്ന് ഒരുക്കിയിരിക്കുന്നു, ഈ ലോകം അവർക്ക് യോഗ്യമായ. ഇത് പഴയ നിമിഷന്മാരോ പുതിയ നിമിഷം? എന്താ മർമ്മം? പുനരുത്ഥാനമാണ് മർമ്മം. അതിന്റെ താക്കോൽ ഏതാണെന്ന് അറിയുമോ? യേശു ക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട കല്ലറയാണ്. അത് കണ്ടപ്പോഴാണ് ശിഷ്യന്മാര് എന്തിനാ ക്രിസ്തുവിന്റെ ഇന്നാണ് പോയത്? പഴയ നിയമത്തിന് അവർ ചിന്തിച്ച മച്ച ദാവീദിനെയും സലമോനെയും പോലെ യെരൂശലേം നഗരത്തിൽ രാജാവായിട്ട് കുതിരകളും അകമ്പടികളും ഭരിക്കുന്ന രാജാവിനെ പ്രതീക്ഷിച്ചു പോയി. പുനരുദ്ധാനം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് പുറകോട്ടെറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല എന്ന് പറഞ്ഞു. സ്വർഗത്തിന്റെ പ്രത്യാശ നമുക്കതില്ലേ? പുതിയ നിയമത്തിന്റെ താളുകൾ വായിച്ചു നോക്കുക. പെരുന്ന നേരം 5-ാം അധ്യായത്തിലേക്ക് വരിക. എന്താ നമ്മുടെ പ്രത്യാശ എന്ന് അവിടെ അഴിഞ്ഞുപോയാൽ കൽപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, ഇവിടെ അല്ലെന്നാണ്. ഇതാണ് ഒരു ദൈവപൈതലിന്റെ ചിറകളിൽ കൂടെ കടന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവപരിജ്ഞാനത്തിന്റെ സാരസംഗ്രഹം എന്ന് പറഞ്ഞു. ഇവിടെ അല്ല സ്വർഗം, ദൈവത്തിന്റെ രാജ്യം, ഐഹികമല്ലാത്ത ഒരു ദൈവരാജ്യം, പുതിയൊരു പുതിയ ആകാശ ഭൂമി. നമ്മൾ അതാ പ്രതീക്ഷിക്കുന്നത്. ഇതല്ലേ വിശ്വാസിയുടെ സ്വപ്നം? ഇതല്ലേ വിശ്വാസിയുടെ അടിസ്ഥാന, വിശ്വാസി നിൽക്കുന്ന അടിസ്ഥാന പ്രമാണം? ഇതല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ച ചോദ്യം. ഇവിടുത്തെ സമ്പത്തുകൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിലെ നിക്ഷേപങ്ങൾക്കായിട്ട് അത് തീർക്കണം. നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഈ വലിയ ചിന്ത കടന്നു പോകുന്നുണ്ടെങ്കിൽ, സ്വർഗം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ പറയും ഇവിടെയുള്ളതെല്ലാം സ്വർഗത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ പണവും നമ്മുടെ വീടും നമ്മുടെ വാഹനവും നമ്മുടെ ബാങ്ക് നിക്ഷേപങ്ങളും നമ്മുടെ ആസ്തികളും നമ്മുടെ ഇൻഷുറൻസുകളും നമ്മുടെ ഷെയർ മാർക്കറ്റിലെ നിക്ഷേപങ്ങളും എല്ലാം വ്യർത്ഥമായി. മൂഢ, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നമ്മൾ മൂഢന്മാരാണ്, ബുദ്ധിയുള്ളവരാണ്, ലോകപ്രകാരം ബുദ്ധിമാരായിരിക്കാം ആളുകള്, നമ്മളൊക്കെ ബുദ്ധിമാർ. എന്നാൽ നമ്മുടെ ബുദ്ധി ഏതാണ്? ഇത് ശാശ്വതമല്ല, വരുവാനുള്ള ദൈവരാജ്യം അതാണ് എന്റെ നിത്യമായ ജീവിതകാലം. കർത്താവ് 1-ാം വാക്യം മുതൽ പറഞ്ഞ എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിത്യജീവൻ നിങ്ങൾക്കുണ്ട്. അത് കണ്ടവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട തീരുമാനം ആ കാര്യം ചെയ്ത കാര്യം തന്നെ അല്ലെ? അവൻ പറഞ്ഞ എന്താ? ഈ ലോകത്തിന്റെ സാധ്യതകൾ ദൈവരാജ്യത്തിന്റെ നിക്ഷേപങ്ങളാക്കി മാറ്റണം. കാര്യം ചെയ്ത് അതാണ്.
തിരിച്ചുവിടലിന് മുമ്പ് തനിക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. സ്വാധീനങ്ങളില്ലേ, ഇങ്ങോട്ട് വാറു എന്ന് പറഞ്ഞാൽ വരുന്ന കളിക്കാരുണ്ട്. എല്ലാരെയും വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു തിരുത്തി എഴുതിക്കോളാൻ പറഞ്ഞു. തന്റെ കഴിവ്, തന്റെ ബുദ്ധി, തന്റെ തന്ത്രം, തന്റെ കുതന്ത്രം എല്ലാം അവൻ ഉപയോഗിച്ചിട്ട് അവന്റെ ഭാവി ജീവിതം സുസ്ഥിരമാക്കി. ഇത് പറയുമ്പോ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പേര് വാറോന്ന് പറയണം. എന്നിട്ട് കർത്താവ് പറയാണ്, അതുപോലെ അവിശ്വസ്തരാകാനല്ല പറയുന്നത് കർത്താവ്. കർത്താവ് പറഞ്ഞ എന്താ, വെളിച്ച മക്കളെക്കാൾ ലോകത്തിന്റെ മക്കൾ ബുദ്ധിയേറിയവരാണ്. എന്താണ് ആ ബുദ്ധി? ആ ബുദ്ധി അനീതിയുള്ള മാമോനെ കൊണ്ട് നിത്യകൂടാരത്തിൽ സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ ബുദ്ധിയാണ്. ബുദ്ധിയാണ് ആ ബുദ്ധി നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് കർത്താവ് സങ്കടപ്പെടുകയാണ്. എന്താ നിങ്ങൾക്ക് ആ ബുദ്ധി വരാത്തതെന്ന് അവരോട് ചോദിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളോടും അത് ചോദിക്കുന്നില്ലേ എന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. നിത്യകൂടാരത്തെ സ്നേഹിതന്മാർ ആരായിരുന്നു? പൗലോസ് അപ്പസ്തലന്റെ സ്നേഹിതന്മാർ. ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെ മുഴുവൻ കവറ് പുറകോട്ടെറിഞ്ഞ് കളഞ്ഞ് ആ ക്രൂശെടുത്ത് പോയ ക്രിസ്തുവിന്റെ പിന്നാലെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വഴിയിലൂടെ തന്റെ കഴിവും ശക്തിയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ പൗലോസ് സഹിച്ച് സമ്പാദിച്ച സ്നേഹിതന്മാരാരാ? എന്നെ തൊട്ട് എണ്ണിക്കോ. ഇതൊക്കെയാ അല്ലെ പൗലോസിന്റെ നിത്യകൂടാരത്തെ സ്നേഹിതന്മാർ. ഡേവിഡ് ലൂയിസിന്റെ സ്നേഹിതന്മാരാ? വില്യം കെറിയുടെ സ്നേഹിതന്മാരാരാ? നിത്യകൂടാരത്തിന്റെ സ്നേഹിതം. നമ്മളൊക്കെ ഇല്ലേ അതിനകത്ത്? അതാണ് ബുദ്ധി എന്ന് നമ്മൾ ഓർക്കണം. അതാണ് ദൈവം നമുക്ക് തന്ന വിവേകം. നമ്മുടെ സമ്പത്ത് ഏതൊക്കെയായിട്ട്, എന്താ നമ്മുടെ സമ്പത്ത്? പണം മാത്രമാണോ? നമ്മുടെ കഴിവുകൾ, സംസാരിക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ചേരമ്പാടിയിൽ ഒരു മീറ്റിംഗ്, ഒരു പരസ്യവും നടത്തിയപ്പോഴേ നമ്മുടെ തഞ്ചാവൂർ വില്യംസിനെ വിളിച്ചു. വലിയ പാട്ടുകാരനാണ് അദ്ദേഹം. പറഞ്ഞൊരു പ്രശ്ന വാക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ എത്ര പാട്ട് പാടണു എന്ന് ചോദിക്കാം. ഞങ്ങളോട് ചോദിക്കാം, ഞാൻ പാടാൻ പറഞ്ഞു ഏത് പാട്ടാ പാടുന്നത്? ചോദിച്ചു. ദൈവം എനിക്കൊരു ശബ്ദം നൽകിയിട്ടുണ്ട്, അത് കർത്താവിന് വേണ്ടി പാടും, ഞാൻ പാടും, ഞാൻ ഡാൻസ് ചെയ്യും, ഞാൻ പുകഴ്ത്തും, കർത്താവിന് വേണ്ടിയാണ് പറഞ്ഞു. ആ മനുഷ്യൻ ഇപ്പോൾ കർത്താവിന്റെ കൂടെയാണോ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് നമ്മുടെ കഴിവ്, അതിന്റെ വിനിയോഗം അവിടെയാണ്. എത്ര പണമുണ്ട്? കർത്താവിന് വേണ്ടി. എന്തിനാണ് നമ്മുടെ വീട്? എന്തിനാ കാറ്? എന്തിനാ വാഹനം? എന്തിനാ സമയം? എന്തിനാ ആരോഗ്യം? ഇതൊക്കെ നമ്മുടെ സമ്പത്ത്. എല്ലാം പണം മാത്രമല്ലല്ലോ, പദവികൾ, സ്ഥാനമാനങ്ങൾ, ബന്ധങ്ങൾ, നമ്മുടെ ജീവിതം. ഈ ലോകം എന്താ പറയുന്നതൊക്കെ, അവരുടെ ഒക്കെ വലിയ ക്യാപ്ഷൻസും ക്വട്ടേഷൻസും നോക്കിയാൽ ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗം തീരും, ആസ്വദിച്ചോ, ഇപ്പോഴേ ഉള്ളൂ സമയം, ഇങ്ങനെയല്ലേ അവരൊക്കെ എഴുതിക്കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രമാണം എന്താ? സീറ്റിസ്റ്റ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവിതം മാത്രം, അത് വേഗം തീരും. എന്നാൽ അടുത്ത വാക്കെന്താ? യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. നമ്മുടെ മോട്ടോ ഏതാ? തുടക്കം എല്ലാവർക്കും ഒരുപോലെ, പക്ഷെ അവസാനം വ്യത്യാസമായ ബന്ധമുണ്ടാ. നമ്മുടെ കണ്ണ് ദൈവരാജ്യം കാണാനായിട്ട് തുറന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട പാഠം ഇതാണ്, ദൈവമക്കളായ നമുക്ക് നിത്യമായ ഒരു സ്വർഗീയ ജീവിതം ഉള്ളത് കൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും ഈ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. അതാണ് തിരിച്ചറിവ്, അതാണ് ബുദ്ധി. കർത്താവ് പറഞ്ഞ പ്രമാണം അതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ബുദ്ധിയാണ്. ഇത് ലോകക്കാരോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അവർക്ക് അതറിയില്ല, അവർക്ക് ആ കാഴ്ചപ്പാടില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞില്ലെങ്കിലോ, നമുക്കത് മനസ്സിലായില്ലെങ്കിലോ, അതാണ് കർത്താവ് തിരിച്ചറിവ് എന്ന് വിളിച്ചത്. അതെ, ഞാനിത് തുടക്കമായി പറഞ്ഞിട്ട് ഞാൻ വളരെ പ്രായോഗികമായ ഒരു വിഷയം കൂടെ ഇതിനോട് ചേർത്ത് പറയാം. കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാ അത് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കണം. അപ്പൊ രണ്ടാമത്, ഒന്നാമത് ഞാൻ ദൈവരാജ്യം എന്ന ആ വലിയ ദർശനം നമുക്കുള്ളത് കൊണ്ട് ഈ ലോകത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി എങ്ങനെയാണ് കർത്താവിന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം, പ്രായോഗികമായിട്ടൊരു കാര്യം. സാധാരണ നമ്മൾ ദൈവത്തിന് കൊടുക്കാമെന്നല്ലേ പറഞ്ഞു. ഒന്ന് പുനർവിചിന്തനം ചെയ്യണം, സത്യത്തെ ദൈവത്തിന് എന്തിനാണ് കൊടുത്ത്? ദൈവത്തിന് വല്ലതും വേണോ? ഒന്നും വേണ്ടാത്തവനെ ആ ദൈവം എന്ന് വിളിക്കണേ. വേണ്ട ദൈവങ്ങളുണ്ട്, അത് ദൈവമാണോ എന്ന് നമ്മൾ ഒന്ന് അവർ ചിന്തിച്ചോണം. ഇങ്ങോട്ട് ദാ ദാ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവങ്ങളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ വേണ്ടാത്ത ആളെയാണ്, സർവസമ്പൂർണതയാണ് ദൈവം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒന്നും വേണ്ട. പണം വേണ്ടോ? മെഴുകുതിരി വേണോ? വെടിക്കെട്ട് വേണോ? ഒന്നും വേണ്ട. ഇനി നമ്മുടെ സ്തുതി ആരാധനയും വേണം, സങ്കടം അതും വേണ്ട. സർവസമ്പൂർണ്ണ. പിന്നെ എന്തിനാ ഇതൊക്കെ കൊടുക്കണത്? ഇതൊന്നും കൊടുക്കുന്നത് ദൈവത്തിനല്ല. ചെറുവ് നമുക്ക് ആദ്യം ഇത് ആർക്ക് കൊടുക്കാനാ? ദൈവം പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രോഗ്രാം, ദൈവരാജ്യ പ്രോഗ്രാം.
അത് ദൈവം ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. രക്ഷിതാവ് വന്ന് നമുക്ക് വേണ്ടി മരിച്ചു സ്വർഗത്തിൽ പക്ഷപാതം ചെയ്ത് വീണ്ടും വന്ന് തലവർക്ക് കഴിഞ്ഞ കൊടുക്കൊണ്ട് പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിന് നിങ്ങൾക്കും കൊടുക്കാം, നിങ്ങളും കൊടുക്കുന്നുണ്ടോ, ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചേക്കാണ്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് മാറ്റിയിട്ട് ഒരളവിൽ ദൈവരാജ്യത്തിന് കൊടുക്കുക എന്നാണ് ഇനി കുറച്ചുകൂടെ അതിന് അർത്ഥം ഉണ്ടാകുന്നത്. തമ്പുരാൻ നമ്മളെ പോലെ പെട്ടി വെച്ചിട്ട് എനിക്ക് താ എന്ന് പറയാൻ ഒരാളല്ല. ദൈവത്തിന് ആരും കൊടുക്കണ്ട, പക്ഷെ ദൈവം കൊടുക്കാൻ പറയുമ്പോൾ ദൈവത്തിനല്ല നമ്മുടെ ഈ പ്രോഗ്രാമിന് നിങ്ങളുടെ പറ്റുന്നുണ്ടോന്ന് ചോദിക്കുന്നത്. വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ഇപ്പൊ സർക്കാർ വീട് വെച്ച് കൊടുക്കാതിരിക്കട്ടെ, വീട് വെച്ച് കൊടുക്കാതിരിക്കട്ടെ, അതിനകത്ത് നമ്മളും കുറച്ച് വണ്ടി എടുത്താല് അത് സർക്കാരിനാണോ കൊടുക്കുന്നത്? ചില ആളുകൾ വെച്ചതാവാ വീട് ഇങ്ങോട്ട് വെച്ചതാണെന്നല്ലോ നമ്മൾ പറഞ്ഞു. നമ്മൾ പരമാവധി അതിന് പണിയെടുക്കുന്നത്, അതേ നമുക്കുള്ള വീടല്ലേ, നമ്മുടെ അധ്വാനം ചെലവഴിക്കല്ലേ. ദൈവം ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്നിടത്തോളം കൊടുക്കണം. പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എന്റെ ശരീരത്തെ പൂരിപ്പിക്കുന്നു. എനിക്ക് കൊടുക്കാനോട്ട് ഇതിന് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി തന്നെയാണ്, നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൊടുക്കുന്നത്. ദശാംശം കൊടുക്കുക എന്നൊക്കെ എന്റെ ആളുകൾ പറഞ്ഞത്, ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 100 രൂപ തന്നാൽ അതിന്റെ 90 നമ്മൾ എടുത്തിട്ട് 10 ദൈവത്തിന് കൊടുക്കുക എന്നുള്ള ചിന്തയാണ് പൊതുവെ ആളുകൾക്കുള്ളത്. സത്യത്തിൽ ദശാംശത്തെ പറ്റി ആദ്യം പറഞ്ഞ പ്രസ്താവനകളൊക്കെ വായിച്ചു നോക്കിയാൽ അങ്ങനെ അല്ല അതിന്റെ അർത്ഥം. യാക്കോബ് ദശാംശം കൊടുത്താണ് ഒരു നേർച്ചയായിട്ടൊരു പ്രസ്താവന പറഞ്ഞത്, ഞാൻ എനിക്ക് കിട്ടുന്നതിന്റെ 10 വന്ന് കർത്താവ് കൊടുക്കുമെന്ന് യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന സന്ദർഭം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാക്കോബ് യാത്ര പോവുകയാണ്, ഒരു തലയണ വെച്ചിട്ട് കണ്ട് തലയണ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടപ്പോൾ ഒരു ഗോവണി, സ്വർഗത്തോളം ഉയർന്നൊരു ഗോവണി. എന്നിട്ട് കണ്ടത് എന്താണ്? കണ്ണു തുറന്ന് കാണുകയാണ് ദൈവം, സിംഹാസനം, ഭൂതന്മാർ ഈ ഗോവണിയിലൂടെ ഇറങ്ങുന്നു, സ്വർഗത്തിന്റെ ഒരു ദർശനം യാക്കോബിന് കണ്ടപ്പോൾ. യാക്കോബ് ഇതുവരെ കണ്ടിട്ട് ഇവരുടെ ഭൂമിയാണ് കണ്ടുകൊണ്ടുപോയി. പുള്ളി പോളോ തന്നെ കല്യാണം കഴിക്കാൻ പോട്ടാ, അതിനാണല്ലോ പോണെ. തിരിച്ചു കൊണ്ടുവന്നൊക്കെ പറയുന്നില്ല, കുടുംബം നന്നാക്കാൻ പോകുന്ന, ഇവിടെ വന്നിട്ട് ശരിയാവോട്ട് പോകുന്ന. പക്ഷെ യാക്കോബ് വേറൊരു ദർശനം കാണുക, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. യാക്കോബ് എഴുന്നേറ്റ് നിന്നിട്ട് ആ കല്ല് വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഒരു ആരാധന അന്നത്തെ രീതിയിലൊക്കെ ചെയ്ത് യാക്കോബ് ഒരു നേർച്ച നേടുകയാണ്. എന്നെ അവിടെ കൊണ്ടുപോവുകയും എന്നെ എനിക്ക് സമ്പത്തും സ്വത്തും ഭക്ഷണവും ഒക്കെ തരികയും എന്നെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ നീ ചെയ്താൽ എനിക്ക് കിട്ടുന്നതിന്റെ ഒക്കെ 10 എനിക്ക് തരാം. ഒരു ബിസിനസ്സാണ്, യാക്കോബ് ഒരു ബിസിനസ്സുകാരനുമാണല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് യാക്കോബ് കുറച്ചുകൂടെ മറ്റുള്ളതായത് നമുക്ക് അറിയാം. എന്നാലും യാക്കോബ് പറഞ്ഞത് നീ കൊണ്ടുപോകണം, നീ തരണം, നീ തിരിച്ചു കൊണ്ടുവരണം. ഒക്കെ ആരാ ചെയ്യുന്നേ? ദൈവം. നീ ചെയ്താൽ ഞാൻ 10% തരാന്ന് പറഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാന്നല്ല, ഈ 10% നീയാണ് ഇതൊക്കെ ചെയ്തത് എന്നതിന്റെ ഒരു ഒരു ടോക്കണാണ്, അതിന്റെ ഒരു ഒരു ചിഹ്നമായിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ ആദ്യ ഫലം നിന്റെ മുമ്പിൽ ഇതിന്റെ ഒരു അംശം ഞാൻ കൊണ്ടുവന്ന് വെച്ചോളാം. ദശാംശത്തിന്റെ അർത്ഥം അതാണ് എന്ന് നമ്മൾ ഓർക്കുന്നു. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഈ വയനാട്ടിൽ വന്നപ്പോൾ ഈ സ്ഥലം വാങ്ങിയത് ജന്മിമാരുടെ സ്ഥലമാണ് വാങ്ങിയത്. അപ്പൊ ഈ ജന്മിമാരുടെ സ്ഥലം വാങ്ങുന്നത് അത് സ്പീർ എഴുതി തരില്ല, പാട്ടം തരിക ചെയ്യുന്നത്. അപ്പൊ പാട്ടം കൊടുക്കണം നമ്മൾ അവർക്ക്. അതുപോലെ ജന്മിയുടെ സ്ഥലമാണ്, നമ്മൾ കുടിയാന്മാരും പാട്ടക്കാരുമാണ്. അപ്പൊ ഈ ഓണവും വിഷുവും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ചാച്ചൻ എന്റെ അടുത്ത് രണ്ടും മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ചാക്കിൽ എടുത്ത് തന്നുവിടും. എടാ പട്ടന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് വരാൻ പറയും. എന്നിട്ട് ഇത് ചോന്നുകൊണ്ട് പട്ടന്റെ വീട്ടിൽ ചെല്ലും. എന്നിട്ട് ഈ കുമ്പളങ്ങയും ഈ മത്തങ്ങയും ഒക്കെ വഴക്കല ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൊടുക്കണം. ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഞാൻ അന്നത്തെ പട്ടത്തിൽ നിന്നാണ് വിളിക്കുന്നത് തോന്നുന്നു, ഇങ്ങനെ ഒരു തെറ്റ് പേര് അറിഞ്ഞുകൂടാ. ഒരു ഗ്ലാസ്സിൽ ചായ തരും, ചായ തന്നിട്ട് നീ ഇച്ചിരി വെള്ളമൊഴിച്ച് അങ്ങ് വെച്ചിട്ട് അവിടെ വെച്ചേരെന്ന് പറയും. തീണ്ടലൊക്കെ ഉള്ള കാലല്ലേ, അങ്ങനെ തന്ന അത് ഞാൻ ഓർക്കാം. ഞാനത് ഇന്ന് പഠിച്ചൊരു പാഠം, നമ്മൾ ആ മത്തങ്ങയും കുമ്പളങ്ങയും ഇയാൾക്ക് കൊടുത്തപ്പോൾ പറഞ്ഞെന്താണെന്നറിയാം? സ്വാമിയെ, ഭൂമി നിങ്ങളുടെയാണ്, ഞാൻ കുടിയാനാന്നാ പറഞ്ഞത്. പിന്നെ സർക്കാർ ഭൂപരിഷ്കരണം വന്നപ്പോൾ സർക്കാർ പൈസയൊക്കെ കൊടുത്ത് നമുക്ക് പട്ടയം തന്നു എന്നുള്ളത് ശരിയാണ്. ഭൂമി നിങ്ങളുടെയാണ്, ഞങ്ങൾ കൂടിയാണ്. ദശാംശം കൊടുക്കുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ അസ്വസ്ഥ നിന്റെയാണ് അവകാശം, നീയാണ് ഉടമസ്ഥൻ, ഞാനൊരു കുടിയെടുപ്പുകാരനാണ്. ഐ റെക്കഗ്നൈസ് ദാറ്റ്. അതാണ് ദശാംശം. പുതിയ മറ്റ് ദശാംശം കൊടുക്കണമെന്നല്ല നമ്മൾ പറഞ്ഞത്, എല്ലാം തരുന്നത് ദൈവമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ കൊടുക്ക സാമ്പത്തികമായ കൊടുക്കലിനെ പറ്റി പറയുമ്പോഴേ എന്റെ മനസ്സിൽ വന്നൊരു ആലോചന ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടു തരം കൊടുക്കൽ, അത് പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിലുമുണ്ട്. ഏതാണെന്നറിയാം? രണ്ടു തരം കൊടുക്കൽ. ഒന്ന് ന്യായമായ കൊടുക്കൽ, റൈറ്റസ് ഗിവിംഗ്. രണ്ട് ഔദാര്യമായ കൊടുക്കൽ, ജനറസ് ഗിവിംഗ്. ഈ രണ്ടു തരം കൊടുക്കൽ, ന്യായമായ കൊടുക്കലും ഔദാര്യമായിരിക്കുന്ന കൊടുക്കൽ പഴയ നിയമത്തിലുമുണ്ട്. ന്യായമായ കൊടുക്കലുണ്ട്, ദശാംശമൊക്കെ ന്യായമായ കൊടുക്കൽ, ലേവർ കൊടുക്കൽ കൊടുക്കലാണ്.
പക്ഷെ ത്രീലിൽ ഓഫറിംഗ് ഉണ്ട്, ഔദാര്യമായിരിക്കുന്ന കൊടുക്കൽ, മനസ്സ് പോലെ ഓരോരുത്തർ ഇഷ്ടമുള്ളതുപോലെ സന്തോഷമുള്ളതുപോലെ കൊടുക്കുന്നത് രണ്ടുണ്ട്. ഈ രണ്ട് കൊടുക്കലുണ്ട്. അതെന്താ ഈ രണ്ട് കൊടുക്കൽ? ഒന്ന് ആലോചിച്ച് നോക്കി, ന്യായമായി കൊടുക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ന്യായമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഒരാൾക്ക് ന്യായം കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ട് സാധനം വെച്ച് പൈസ കൊടുക്കണ്ടേ? ഒരു ഓർഡറിങ് ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പോരാടുന്ന വെറുതെ പോരാൻ പറ്റുമോ? പിടിച്ചില്ലേ? അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ പോട്ടെ എന്ന് വിചാരിക്കും, പൈസ കൊടുത്തിട്ട് പോകുന്ന പറയും. ന്യായമായിട്ട് കൊടുത്തിരിക്കണം. ഒരു സേവനം, ഡോക്ടറെ എടുത്ത് പോയി സേവനം, വിദ്യാഭ്യാസത്തിന് കുട്ടികളെ സ്കൂളിൽ വിട്ടു സേവനം, ന്യായമായിട്ട് ഫീസ് കൊടുക്കട്ടെ. അതാണ് ന്യായം. അപ്പൊ ന്യായമായിട്ട് എന്തിനാ ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് വെച്ചാലോ? അതൊരു വലിയ കാര്യമാണ് അല്ലെ? ന്യായമായിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം ദൈവപരമായി എനിക്ക് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾക്ക് നമ്മൾ ന്യായമായ പ്രതിഫലം കൊടുക്കട്ടെ. രണ്ട് നന്മകൾ ഒരു സഭയെടുക്കാം. ഒരു സഭയിലേക്ക് ഒരു വിശ്വാസി വരുമ്പോൾ രണ്ടുതരം നന്മകളുണ്ട്. ഒന്ന് ഭൗതിക നന്മകൾ, രണ്ട് ആത്മീയ നന്മകൾ. എന്താ സഭ തരുന്ന ഭൗതിക നന്മ? രോഹിത് സവർ നേരത്തെ പറഞ്ഞു, ഭൗതിക നന്മയ്ക്ക് വേണമെങ്കിൽ കുടുംബശ്രീയിലോ അല്ലെ എൻ ജി ഒക്കെ പോകണമെന്ന് പറഞ്ഞു. എന്നാലും എല്ലാം അങ്ങനെയല്ല, ചില ഭൗതിക നന്മകൾ ഉണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്നില്ലേ. ഉദാഹരണത്തിന് ഞായറാഴ്ച യോഗത്തിൽ പോയാൽ നമ്മുടെ സഭയുടെ ഭക്ഷണം കഴിക്കുന്നു, അതൊരു ഭൗതിക നന്മയല്ലേ? ആ ഭക്ഷണം കഴിച്ചിട്ട് ചുമ്മാ കഴിഞ്ഞു പറഞ്ഞു കഴിച്ചാൽ നമ്മൾ അതിന് പൈസ കൊടുക്കട്ടെ. നേരിട്ടല്ലെങ്കിൽ അതിന്റെ സംവിധാനമില്ലേ? ഒരു അഞ്ചംഗങ്ങളുടെ ഒരു കുടുംബാന്നിരിക്കട്ടെ, അവർ ഞായറാഴ്ച ഒരു ഭക്ഷണം കഴിക്കുന്നു, ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. ഏറ്റവും ചുരുക്കി കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കും? അവർ അഞ്ചു പേര് ഹോട്ടലിൽ കയറി സാധനം ചോറുണ്ടാകും എത്ര വേണം? ഒരു 60 രൂപ തന്നെ, 5000 രൂപ, 30 രൂപ അല്ലേ? ഞായറാഴ്ച ഏതായാലും സഭ ഹോളിൽ തന്നെ കഴിക്കുന്നത് 300 രൂപയുടെ ചെലവ് ഞായറാഴ്ച ഒരു നേരം മാത്രം. ഒരു 4 ആഴ്ച ആയാലോ 4 12, ഒരു 1200 രൂപയുടെ ഭക്ഷണം നമ്മൾ സഭയിൽ കഴിക്കുന്നില്ലേ? ഉണ്ടല്ലോ. അത് അതിന് പൈസ കൊടുക്കുന്നത് ന്യായമാണ്? അത് ന്യായമാണ് അല്ലെ? അത് കൊടുക്കാതിരുന്നാലോ അന്യായം അല്ലേ? നമ്മൾ പറയും നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും പൈസ തരില്ല എന്ന് പറയാമല്ലോ, ആ പൈസ കൊടുക്കണം. അതാണ് നമ്മൾ പറയുന്ന സാധാരണ ന്യായം. അത് ന്യായമായി കൊടുക്കലാണ്. ഇനി അത് മാത്രമാണോ നമ്മൾ കൊടുക്കുന്നത്? സഭാഗോളില്ലേ? സഭാഗോളിൽ ചുമ്മാ വരുന്നല്ലോ. ഈ ഹോൾ തന്നെ എത്ര രൂപ കൊടുത്തെടുത്ത് നമുക്ക് കുറച്ച് പൈസ തന്നു, എന്നാലും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഹോൾ അന്വേഷിച്ച് നടന്നിട്ട്. ഒരു സഭാഗോളം, ഒരു മാസം നമ്മൾ എന്തെല്ലാം പരിപാടികൾക്കായി ഹോൾ ഉപയോഗിക്കുന്നത്. ആ ഹോൾ ഉപയോഗിക്കുന്ന ഒരു വാടക കൊടുക്കുന്ന സ്ഥിതി വന്നാൽ ഒരു കുടുംബം എത്ര കൊടുക്കണമായിരിക്കും? ഒരു 100-300 രൂപ പിള്ളേർ സൺഡേ സ്കൂൾ എടുക്കാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ബൈബിൾ സ്റ്റഡിക്ക് കൂടാനും എന്തെല്ലാം ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടാനും കൂടാനും അങ്ങനെ ഇതെല്ലാം ആൾക്കാർ പാട്ട് പാടാനും ഒക്കെ ആയിട്ട് ഈ ഉപയോഗിക്കുന്ന ഈ ഹോളിന് ഒരു 300 രൂപ, ഒരു 1500 രൂപ മാസം ഒരു സഭയ്ക്ക് ന്യായമായി കൊടുത്താൽ തെറ്റുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്നല്ലോ ഇതിനൊക്കെ. 1500 രൂപ കൊടുത്താലേ ഒരു 10 കുടുംബം ഉണ്ടെന്ന് ഇരിക്കട്ടെ, അപ്പോഴെത്ര രൂപയായി? ഒരു 15000 രൂപയായില്ലേ? ഒരു വർഷം കൊടുത്താൽ ഒരു സഭ ഇങ്ങനെ ന്യായമായിട്ട് കൊടുത്താൽ മതി, എത്ര രൂപയായി? 150000 രൂപയായി. ഒരു 20 കുടുംബം ഉണ്ടെങ്കിൽ അവരുടെ ഈ ന്യായം കൂടി ഈ തിന്നുന്നതിന് കൊടുക്കുന്നതിന്റെ എത്രയായിരിക്കും? ഞങ്ങൾ കൂട്ടുന്നില്ല. അതാണ് ആ സഭയുടെ ന്യായമായി കൊടുക്കലിന്റെ വരുമാനം. അത് ഭൗതിക നന്മയ്ക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഹോളുമാണ് നമ്മൾ ചെയ്യുന്ന ആത്മീയ നന്മ. അതിന് നമ്മൾ ആരും പൈസ കൊടുക്കുന്നുണ്ട്, ചോദ്യമുണ്ട്. എന്നാലും ഒരു കാര്യം ഓർത്തിരിക്കുക, പൈസ കൊടുക്കണോ വേണ്ടയോ ആത്മീയ നന്മയ്ക്ക്? എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കർത്താവ് ഫ്രീ ആയിട്ട് രക്ഷിച്ചുകൊണ്ട്, രക്ഷ ഫ്രീ ആണ്, വിശ്വാസം ഫ്രീ ആണ്, വിശുദ്ധ ജീവിതം ഫ്രീ ആണ്, സുവിശേഷവൽക്കരണം ഫ്രീ ആണ്, ആത്മീയ വളർച്ച ഫ്രീ ഫ്രീ ആണ്. ശരിയാണോ? വിലയുണ്ടോ അതിന്? വിലയുണ്ടോ? എന്റെ ആത്മാവിന് രക്ഷയ്ക്ക് ദൈവം വില വെച്ചത് ഏതാണ്? തന്റെ ജീവനാണ് വില വെച്ചത്. മനുഷ്യന്റെ രക്ഷയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ വിലയിട്ടത് എന്താണ്? ഞാൻ എന്റെ ജീവനെ വിലയേറിയതായി എണ്ണുന്നില്ല. നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന ആ യാഗത്തിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. വിലയുണ്ടായിരുന്നു ആത്മീയ നന്മയ്ക്ക് വിലയുണ്ടോ? ബൈബിൾ ക്ലാസ് കേൾക്കുന്നതിന് വിലയുണ്ടോ? ആത്മീയം നമ്മുടെ മക്കൾ വളരുന്നതിന് വിലയുണ്ടോ? സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് വിലയുണ്ടോ? കുടുംബ സമാധാനത്തിന്റെ വൃത്തികൾ നാളുകളായി വർഷങ്ങളായിട്ട് പറഞ്ഞു തരുന്നതിന് വിലയുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാതെ, നമ്മുടെ നാട്ടിലെ തോന്നിവാസികളായിട്ട് ജീവിക്കാതെ, നമ്മളെ നേർവഴി ഉപദേശിച്ച് നമ്മളെ നമ്മുടെ മക്കളെ ഒക്കെ നടത്തുന്നതിന് വിലയുണ്ടോ? ആത്മീയതയ്ക്ക് വിലയുണ്ടോ? പ്രത്യാശയ്ക്ക് വിലയുണ്ടോ? വളർച്ചയ്ക്ക് വിലയുണ്ടോ? വിലയുണ്ടെങ്കിൽ തീരുമാനിക്കണ്ടേ? അതിലും പഠിപ്പിക്കുന്നവർ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ആത്മീയമായ നന്മ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ജനം ഭൗതികമായിട്ട് ചോദിച്ചാൽ അത് അന്യായമാണോ എന്ന് പറഞ്ഞു വരുത്തു കിടന്നിട്ട് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? ഒരുത്തരോട് ചോദിക്കണേ, ഇവൻ ആരാന്ന് ചോദിക്കുന്നവരോട് വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. എന്നെ അന്യായമാണോ എന്ന് ചോദിച്ചു. ആത്മീയതയ്ക്ക് വിലയുണ്ടെങ്കിൽ നമ്മൾ ചെലവ് ചെയ്യണോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടർ ഉപദേശമൊക്കെ തന്നു, 250 രൂപ കൊടുത്തിട്ട് 250 രൂപ തിരിച്ചു തന്നു. മരുന്ന് തന്നില്ല അവര്, അത് കടയിൽ പോയി ഞാൻ വാങ്ങിക്കും. ഞാൻ വാങ്ങിക്കേണ്ടി വന്നില്ല, ഉപദേശം കൊടുത്ത് എന്റെ രോഗം കുറഞ്ഞു വയ്ക്കും. അതൊരു വലിയ അനുഗ്രഹം ഡോക്ടർമാർക്ക് അങ്ങനെയും കൊടുക്കും.
കേൾക്കുമ്പോ തന്നെ അതിന് കോപം കുറയും. ഈ മരുന്നിന്റെ വില കേട്ടിട്ടൊന്നുമല്ല കുറയും. 250 രൂപ അന്യായമാണോ? ന്യായം എന്നെ അവർ ഉപദേശിച്ചില്ലേ? പിന്നെ അസുഖം ഉണ്ടല്ലേ, ഇന്ന് എന്റെ പേര് അസുഖം ഉണ്ടല്ലേ, ഈ മരുന്ന് പോയി ആ കടയിൽ പോയി മറ്റു പൈസ കൊടുക്കോ കഴിച്ചോ എന്ന് പറഞ്ഞതിന് 250 രൂപ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ പൈസ ഇല്ലേ? എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാ ഒരു വക്കീലിന്റെ അടുത്ത് പോയ പൈസ കണ്ടു. ആത്മീയതയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിന് വില കൽപ്പിക്കാത്തവരാണ്. നാം നമ്മുടെ കുടുംബത്തിന് ഭവിക്കുന്ന ആത്മീയ നന്മക്ക് വില കൽപ്പിക്കുന്നുവെങ്കിൽ നാം അതിന് ചെലവ് ചെയ്യണമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോസ്തലൻ പൗലോസ് ദാവീദ് പണ്ട് പറഞ്ഞു തീർത്തോ, അങ്ങനെയല്ല, ഞാൻ മുഴുവനക്ക് അത് വാങ്ങുകയുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായി എടുക്കുകയില്ല, ചെലവ് കൂടാതെ യാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ഓർണാന്റെ കളം വെറുതെ എടുത്തോളാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു വെറുതെ വേണ്ടത്, ഞാൻ ആ തെറ്റ് ചെയ്തിട്ട് എന്റെ പേരിലായി ശിക്ഷകളൊക്കെ വന്നതെങ്കിൽ ഞാൻ തന്നെ ചെലവ് ചെയ്തോളാം, മുഴുവനക്ക് തന്നേരേ എന്ന് പറഞ്ഞു. ആ ചെലവ് ചെയ്ത് വാങ്ങിയ സ്ഥലത്താണ് യെരൂശലേമിലെ ദേവാലയം പണിതു നിർത്തിയത് നമുക്ക്, ആ മോറിയാമലയിൽ. അവിടെയാണ് യേശു കർത്താവിന്റെ പരമദേവാലയം നമുക്കറിയാം. ദാവീദിന് അന്നൊന്നും അതറിയില്ലായിരുന്നു. ദൈവപരിപാടി ചെലവ് ചെയ്താ വാങ്ങേണ്ടത്. ആത്മീയതയ്ക്ക് വിലയില്ലേ? ഒരു സഭ സഭയപ്പെടുന്നതിന് ചെലവില്ലേ? വളർത്തിക്ക് ചെലവില്ലേ? നമുക്കറിയാം ആത്മീയ ശുശ്രൂഷ നമ്മൾ ആരും തിരക്കി നിൽക്കുന്നവരല്ല, ഇത്രയ്ക്ക് ഇത്ര ഇന്ന് ഇതിന് ഇത്ര ഇന്ന പ്രസംഗത്തിന് ഇത്ര എന്ന് പറയുന്നവരല്ല. എന്നാൽ അതിന്റെ വില നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കണ്ണുകൾ അന്ധമാണെന്ന്. ആത്മീയ നമ്മൾ സഭയിൽ നിന്ന് അനുഭവിക്കുന്ന ആത്മീയ നമ്മൾ എന്താ പ്രതിഫലം കൊടുക്കുന്നത്? അഫസൽമാർ നമ്മളെ പഠിപ്പിച്ച അതാണ്. ഈ രണ്ട് നന്മ, ഭൗതിക നന്മയുണ്ട്, ആത്മീയ നന്മയുണ്ട്. ഒരു കുടുംബമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എന്താ കൊടുക്കുന്നത്? 100-200 രൂപ ഓഫറിംഗ് ബോക്സിൽ ഇട്ടിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ദോഷന്മാരല്ലേ? നമ്മൾ വിഡ്ഢികളല്ലേ? ലോകം നമുക്ക് സൈഡ് ബിസിനസ് ആണോ? നമ്മുടെ ബിസിനസ് ഏതാ? ദൈവമക്കളുടെ ബിസിനസ്. അത് ദൈവരാജ്യത്തിന്റെ ബിസിനസ് ആണെങ്കിൽ എന്റെ പണം മാത്രമല്ല, എന്റെ സൗകര്യങ്ങൾ മാത്രമല്ല, എന്റെ കഴിവുകൾ മാത്രമല്ല, എന്റെ രക്തം വിയർപ്പും രക്തവും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ജീവിതം മതി. അവരെ അല്ലേ, അതല്ലേ വിവേകം? അതാണ് കർത്താവ് പഠിപ്പിച്ചതായിരിക്കുന്ന പാഠം. ഇത് ന്യായമായി കൊടുക്കല, ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി അതിന് പുറമേ ഒരു കൊടുക്കുന്നത് ഏതാ? ഭൗതിക നന്മയ്ക്കും ആത്മീയ നന്മയ്ക്കും കൊടുക്കേണ്ടവരല്ലേ നമ്മൾ? ഞാൻ ഓർക്കെ ഒരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയെ, ഒരു ആൺകുട്ടിയെ വിവാഹവേദിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവരെ 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 അവർക്ക് ആ വിവാഹം, ഒരു ക്രിസ്തീയ വിവാഹം, ക്രിസ്തീയ കുടുംബം, ക്രിസ്തീയ പൈതലിനെ വരനെ കണ്ടുപിടിച്ച് ആ കുടുംബം നടത്തുമ്പോഴ് ചിലപ്പോൾ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് പൈസ കൊടുക്കണോ? ഞാൻ ഇച്ചിരി കൂട്ടി പറയാം, അവർ പൈസ വാങ്ങാൻ വന്നാണെ അവരെ വിളിക്കരുത്. ഒരു കാര്യം, ആത്മീയ കാര്യത്തിന് പൈസ, അതെന്തൊരു പൈസ അല്ലേ? ബാക്കി എല്ലാവരും പൈസ വേണം. ബ്യൂട്ടി പാർലറിന് 25,000 കൊടുക്കുന്നത്, ഹോൾ വാടകയ്ക്ക് 1,00,000 കൊടുക്കുന്നത്, പ്രസംഗത്തിന് 5,000 രൂപ. അതൊരു ഭാരമായി തോന്നുന്നുവെങ്കിൽ, തോന്നുമായിരിക്കും, തോന്നിയാൽ നമ്മുടെ ഈ വയറിംഗ് സോഫ്റ്റ്വെയറിന് എന്താ തകരാറല്ലേ? വിലയുള്ളതിനെ വിലയില്ലാത്തതായി. ഞാൻ പ്രസംഗത്തിന് പൈസ കൊടുക്കാറില്ല പറഞ്ഞു. ആത്മീയതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വില ഏതാണ്? ദൈവകാര്യത്തിന്റെ വില എത്ര കൊടുത്തിരിക്കുന്നു? അത് കൊടുത്താൽ, അത് കൽപ്പിച്ചാൽ നമുക്ക് നമുക്ക് നമ്മളെ മുഴുവൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കൊടുക്കുക, ഈ ഔദാര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഔദാര്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആരോടും പറയാൻ പറ്റില്ല എന്ന എന്റെ അഭിപ്രായം. ഔദാര്യമല്ലേ? ഇപ്പൊ കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തില് അപ്പോസ്തലനായിരിക്കുന്ന അപ്പോസ്തലൻ എഴുതിയപ്പോ പറഞ്ഞു, ഔദാര്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ന്യായമായിട്ട് കൊടുക്കേണ്ടതല്ല, അധികം കൊടുക്കുക. നമുക്ക് കൊടുക്കാൻ കടപ്പാടൊന്നുമില്ല, പക്ഷെ നമ്മൾ കൊടുക്കണം. 12-ാം അധ്യായത്തിൽ പറഞ്ഞു, ദാനം ചെയ്യുന്നവൻ ഔദാര്യമായി. അതൊരു വരമാണ്. അതിപ്പോ ആരോടും ഈ വരം ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് വരം കിട്ടാൻ പ്രാർത്ഥിക്കുക, കർത്താവെ കുറച്ച് ഈ വരമുള്ള കുറച്ച് പേരെ ഞങ്ങൾക്ക് സഭയെ തരണേ, അല്ലെ എനിക്ക് ഈ വരം തരണേന്ന് പ്രാർത്ഥിക്കുക. ന്യായമായി കൊടുക്കുന്നത് അതല്ല. അത് കൊടുത്തില്ലെങ്കിൽ എന്നെ പിടിച്ചു വെക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത് ചോദിക്കാവുന്നതാണ്. ഔദാര്യമായി കൊടുക്കുന്നത് വരമാണെന്ന് കണക്കാക്കണം. ഒരു നിലയത്തിൽ പറഞ്ഞു, ദരിദ്രരെ സഹായിക്കാൻ, സുവിശേഷ പ്രവർത്തനത്തിന്, മിഷൻ പ്രവർത്തനത്തിന്, വേലക്കാരെ പിന്തുണയ്ക്കാൻ ഔദാര്യ ദാനം ചെയ്യണം. ഇത് ചെയ്യാൻ ഈ കവ കിട്ടിയവൻ ദൈവപരിപാടിയിൽ അവർ ആ പങ്ക് അവർക്ക് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ന്യായമായത് കൊടുത്താൽ എല്ലാവരും അങ്ങ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സഭകൾ കൊടുക്കുന്ന സഭകളായിട്ട് തീരുമാനം. ഒരു ഔദാര്യം ചെയ്യാറില്ല, ഇനി അതിന് പുറമെ ഔദാര്യം കൂടെ ചെയ്താൽ എത്ര വലുതാണ്? കണക്ക് പറയാതെ കൊടുക്കാൻ, ത്യാഗപൂർണമായിട്ട് കൊടുക്കാൻ, എല്ലാം കൊടുത്തതിന് ശേഷം പ്രയോജനമില്ലാത്ത ദാസൻ കൽപ്പിച്ചതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ആ മനസ്സോടുകൂടെ കൊടുക്കുന്ന കാര്യം. ചിലപ്പോൾ ആളുകൾ ത്യാഗം പൂർവ്വം കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയം തോന്നാറുണ്ട്. ഡേവിഡ് ലൂയിസിന്റെ ഒരു ചരിത്രം കേട്ടിട്ടില്ലേ?
ഡേവിഡ്സൺ ആഫ്രിക്കയിൽ നിന്നും അനേക വർഷത്തെ അവിടുത്തെ പ്രവർത്തന ശേഷം ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ ഡേവിഡ്സണെ സ്റ്റേജിലെത്തിയിട്ട് ആരോ പുകഴ്ത്തി പറഞ്ഞു, ഇത്ര ത്യാഗപൂർണമായിരിക്കുന്ന ഒരു സേവനം ചെയ്ത മഹാമനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഡേവിഡ്സണെ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞെന്ന് ചോദിച്ചു. ത്യാഗത്തെ പറ്റിയാണോ പറഞ്ഞെന്ന് ചോദിച്ചു. എന്റെയോ, ഞാൻ ത്യാഗം ചെയ്തെന്നോ? സ്വർഗത്തിലെ ദൈവം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു എന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി ഒരു മനുഷ്യനായി ദാസനവും എടുത്ത് കാൽവരിയിലെ ക്രൂശിൽ തന്റെ കരങ്ങളെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്, അതാണ് ത്യാഗം. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ അല്ലാതെ 100 രൂപ ഓഫറി ബോക്സിൽ ഇട്ടിട്ട് ത്യാഗം. ഒരു ദിവസം ക്യാമ്പിന് വന്നിട്ട് ത്യാഗപൂർവം, ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും ഈ ക്ലാസ് എടുക്കാനൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോ രാത്രിയിൽ ബസ്സിലിരുന്ന് യാത്ര ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോ പറഞ്ഞു, വളരെ തിരക്കുള്ള ജോസഫ് അഞ്ചു സമർപ്പിച്ച് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഇത്ര ത്യാഗപൂർണമായിട്ട് വന്നു. ഇതിലും ഭേദം കളിയാക്കുന്ന അല്ലേ? ഞാൻ മിക്കവാറും പറയും എന്റെ ഗവർമാർ എനിക്ക് ഒരു ത്യാഗം ഉണ്ടായില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കെ എസ് ആർ ടി സിയുടെ നല്ല ബസ്സിൽ കയറി രാത്രിയിൽ ഉറങ്ങുന്നത് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിനേക്കാളും സുഖകരമാണ്. അങ്ങനെ ഇത്ര തോന്നണില്ല, അങ്ങനെ ഞാൻ വന്നത്, എനിക്ക് ഇതിലൊരു ത്യാഗം തോന്നണില്ല. ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും പറയരുത്. ത്യാഗം നമ്മുടെ, നമ്മൾ ഈ ക്യാമ്പ് നടത്തിയ ത്യാഗം, ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയ ത്യാഗം, രണ്ട് അരി കൊണ്ടത് ത്യാഗം, പീഡിപ്പിച്ച ത്യാഗം, ഷടപ്പ് എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുമായിരിക്കും. ക്രൂശിലേക്ക് നോക്കുമ്പോൾ കൊടുക്കാനുള്ള ആ മനസ്സ്, കാരണം കൊടുക്കണ്ടാത്ത പോലും കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ന്യായമായി കൊടുക്കുന്നവരാണോ? ന്യായമായിട്ടാണോ നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ നന്മയ്ക്ക് ഏതാണ്ട് ഒരു ന്യായമായ പ്രതിഫലം ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഒക്കെ അനുഭവിക്കുന്ന ആത്മീയ നന്മയ്ക്ക്, ആ സ്വസ്തുതിക്ക് ഞങ്ങൾ ഒരു വീതം കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് പറയുന്നവരാണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവർക്ക് തിരിച്ചറിവുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തൃത്വം അങ്ങനെ പറ്റിയല്ലോ. രണ്ട്, ഔദാര്യമായി കൊടുക്കുന്നവരാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന കൃപയാണ് ഈ ദാനം. സത്യം പറഞ്ഞ ഒരു കാര്യം അറിയോ, ഔദാര്യമായി കൊടുക്കുന്ന ഈ ചിലരെ കൊണ്ടാണ് ന്യായമായി പോയും കൊടുക്കാത്ത ഒരു ഭക്ഷണം കഴിക്കുന്നതെന്ന് ഓർത്തോ, അവരുടെ ആത്മീയ നന്മകൾ നടക്കുന്ന ഓർത്തോ. ഇതൊരു സത്യമാണ്, ഔദാര്യമായി കൊടുക്കുന്ന ചിലരുണ്ട്. അവരുടെ ചെലവിലാണ് മാക്സിമിൽ പറയുന്ന പോലെ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 20% പേര് കൊടുക്കുന്നതുകൊണ്ടാണ് 80% പേര് കഴിക്കുന്നതെന്ന്. 20% ചെയ്യും, 70% അനുഭവിക്കും, കുറച്ചു പേര് കൊടുക്കും. അവരുടെ കൊടുക്കലാണ് അനേകരുടെ അനുഗ്രഹം. നമ്മുടെ സമയം കഴിച്ച് മറ്റു ഇഞ്ചുകളെ നിങ്ങളെ സഹായിക്കുന്നതാണെന്നറിയും, ഔദാര്യമായി കൊടുക്കുന്നവർ. അത് നമ്മൾ ഓർത്തിരിക്കണം. ആ കൃപ എന്തൊരു വലിയ കൃപയാണെന്ന് ഓർക്കണം. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, ന്യായമായത് പോലും കൊടുക്കാത്തവർ. അവരെ പറ്റി എന്താ നമ്മൾ പറയാ? പല കാരണങ്ങളും, ഒന്ന് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തത്. കർത്താവ് അവരെ പറ്റി ആയിരിക്കും പറഞ്ഞത്, യൂദാസ് ആ പൈസയുടെ കാര്യം പറഞ്ഞപ്പോ ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ഈ കൊടുക്കാത്ത ആളുകളെ പറ്റി ആയിരിക്കും. മറ്റു കാര്യത്തിലും നമ്മൾ ചെയ്യല, ഓർഡിനിക്കാരും നമ്മൾ കൊടുക്കാതിരിക്കല, സ്കൂളിൽ പോയ ഫീസ് കൊടുക്കാതിരിക്കല, പലതും ചെയ്യേ. ഇവിടെ പിന്നെ ആര് ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞ് ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, സാരമില്ല പോട്ടെ, അവർ വന്നിട്ടെ കഴിക്കട്ടെ എന്ന് പറഞ്ഞാല് അങ്ങനെ ഇരിക്കാം. പിന്നെ അറിവില്ലാത്തവർ കൊടുക്കാം. ഇപ്പൊ ചിലത് തിരിച്ചറിവില്ല, ഇതൊക്കെ വലിയ കാര്യമായിരിക്കും നമ്മൾ തിരികെ. അങ്ങനെയുള്ളവർക്ക് തിരിച്ചറിവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കൂട്ടരുണ്ട്, മനസ്സില്ലാതെ കൊടുക്കാം. കാര്യമൊക്കെ ശരിയാ, പക്ഷെ യുവന്മാരങ്ങ് കൊടുക്കട്ടെ. ഇവരൊക്കെ കൊടുക്കാൻ പൈസ ഉള്ളവരല്ലേ? അവർ ജോലിയുള്ളവരല്ലേ? വരുമാനമുള്ളവരുടെ തോട്ടം ഉള്ളവരുടെ ബിസിനസ് ഉള്ളവരുടെ അവരങ്ങ് കൊടുക്കട്ടെ. ഞാൻ ഈ പാവപ്പെട്ടവനാണോ കൊടുക്കുന്നത്? നിഷേധത്തിന് നമ്മൾ പറയാല്ലേ, നമ്മൾ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. മനസ്സില്ലാത്തവർക്ക് കൊടുക്കുന്ന നിഷേധികള് നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താം. വളരെ പ്രായോഗികമായ ഒരു തീരുമാനം പറയാം. ഒരു ആത്മപരിശോധന നടത്തി വെക്കുക. ആമയെ റൈറ്റ്, ഞാനൊരു റൈറ്റ്സ് ഗിവർ ആണോ, ഞാനൊരു ജനറസ് ഗിവർ ആണോ, ഞാനൊരു പൂവർ ഗിവർ ആണോ? ന്യായമായി കൊടുക്കുന്നയാളാണോ, ഔദാര്യമായി കൊടുക്കുന്നയാളാണോ, ദരിദ്രമായി കൊടുക്കുന്നതിന്റെ ആളാണോ? ഈ വർഷം ഔദാര്യമായി കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, അത് പരിശുദ്ധാത്മാവിനോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ ന്യായമായി കൊടുക്കണമെന്ന് പറയാം അല്ലെ? നമ്മൾ നമ്മുടെ മനസ്സാക്ഷികളോട് പറയാം, ഞാൻ അനുഭവിക്കുന്ന ദൈവരാജ്യം ദൈവസഭയിൽ അനുഭവിക്കുന്ന ഈ നന്മ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ എന്തുമാത്രം മനുഷ്യരുടെ സ്പർശനവും ഉപദേശവും പഠിപ്പിക്കലുകളും ശാസനകളും മാതൃകകളും തിരുത്തലുകളും കഷ്ടപ്പെടലുകളും കണ്ണുനീരും അതിന് പിന്നിലുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ്, 35-40 വർഷങ്ങൾക്ക് മുമ്പ് എബ്രഹാം സഹോദരൻ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴേ, രാത്രി നമ്മൾ കിടന്നുറങ്ങുക, രാവിലെ 3 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴേ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് മരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ശ്വാസം വിട്ടില്ലായിരുന്നു ബ്രദർ, അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ല.
രാത്രി മുഴുവൻ ഇരുന്ന് വലിക്കാം, പിറ്റേ ദിവസം നിന്ന് കാത്തിരിക്കുക. ആ ശബ്ദമാണ് എന്നെ വളർത്തിയ ഒരു ശബ്ദം. അനേകരുടെ പ്രാർത്ഥനകൾ എന്നെ വളർത്തിയതാണത്. അനേകർ അധ്വാനിച്ച് പഠിച്ചു, ദൈവവചനവും ദൈവവചനവും അല്ലേ ഐഡിയസിലും മറ്റനേകം വഴികളും എന്നെ പഠിപ്പിച്ചത്. ഞാനിപ്പോഴും ചില നോട്ടുകളൊക്കെ പുതിയ ആശയമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞ കാര്യം അന്ന് കോഴിക്കോട് മലബാർ ചെങ്ങാമ്പിന് എബ്രാം പറഞ്ഞു, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അവിടുത്തെ എന്റെ പുതിയ ആശയാന്ന് പറഞ്ഞു വരുവാ. അതൊക്കെ അന്ന് അവര് പോലും പറഞ്ഞതാണ്, ചിലപ്പോ അതന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുമാത്രം മനുഷ്യരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും സ്പർശനങ്ങളും തിരുത്തലുകളും ശാസനകളും വിമർശനങ്ങളും ഒക്കെയാണ് നമ്മളെ ദൈവ ക്രിസ്തുവിൽ വളർത്തിയത്. കർത്താവെ, ന്യായമായി ദൈവരാജ്യത്തിന്റെ ഉടമ്പടി ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം, കൽപ്പിച്ചതേ ചെയ്തിട്ടുള്ളൂ, ഒന്നാലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന പോലെ കൊടുക്കാൻ ഈ വർഷം നമുക്ക് കഴിയട്ടെ. നമുക്ക് ധാരാളം ഉണ്ടെന്ന് നമുക്കറിയുന്നു, ധാരാളം തന്നിട്ടുണ്ട്. കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കറിയാലോ, ഉറവിടത്തിൽ തന്നെ കൊടുക്കണം. ആദ്യം തന്നെ ഒരു പണിയെടുക്കുന്നവൻ തീരുമാനിക്കണം, ഞാൻ ഓർക്കുന്നുണ്ട് ഈ നേർച്ച ഇടുക എന്നൊക്കെ. ആ ചെയ്യുമ്പോ ഞങ്ങളുടെ വീട്ടിലൊരു കൊടി, ചാച്ചനൊരു മുളക് ഒരു കുരുമുളക് കൂടി മാറ്റി വെച്ചു. ഞാൻ പള്ളി പള്ളിക്ക് കൊടുക്കുന്ന കൊടി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഉണ്ടാകുന്ന മുളക് പള്ളിക്ക് കൊടുക്കാൻ വെച്ചേക്കാം. അതുപോലെ ഒരു തെങ്ങ്, അത് പള്ളി തെങ്ങാണ്. കാരണം എന്നറിയോ, എല്ലാം പള്ളിയുടെയാന്ന് പറഞ്ഞാൽ ഒന്നും പള്ളിക്ക് കിട്ടിയല്ല, ഒരെണ്ണം അങ്ങ് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് എത്തും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വെച്ചത്. എല്ലാം പള്ളിയുടെ ദൈവത്തിന്റെ ആണെന്ന് നമുക്കറിയാം. എന്നാലും അവൻ മാറ്റി വെച്ചു, രണ്ടു ദിവസത്തെ പണിയാണ്. 1500 രൂപ സദയ്ക്ക് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. പണക്കാരൻ കൊടുത്തോട്ടെ എന്ന് വിചാരിച്ച പോരാ, എല്ലാവരും കൊടുക്കണം. വിധവയുടെ കൊടുക്കല്ലോ കർത്താവ്, അവിടെ എന്തിനാ കൊടുത്തിട്ട്, അവൻ കൊടുക്കട്ടെ നല്ലോ. അവളെ ഏറ്റവും അധികം കൊടുക്കും എന്ന് പറഞ്ഞു. ചരിത്രമാണെങ്കിൽ ആ കൊടുക്കലിനാണ് ധനവാന് കൊടുക്കുന്നേക്കാണ് അധികം. ആനുപാതികമായി കൊടുക്ക, ധനവാനും കൊടുക്കണം. ഈ ലോകത്തിൽ തലത്തിലെല്ലാം നമുക്ക് സഹനവും ധാരാളമായും ദൈവത്തെ ആശ്രയിപ്പാനും ആശ്രയിപ്പാനും നന്മ ചെയ്യാനും സൽപ്രവൃത്തികളും സമ്പന്നരായി ദാനശീലരും അവതാരികളും സാക്ഷാനുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ല അടിസ്ഥാനം നിശ്ചയിക്കുവാൻ ആജ്ഞാപിക്കാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? നീ സമ്പന്നനാണോ? നീ കൂടുതൽ ദൈവരാജ്യത്തിന് കൊടുക്കാനുള്ള കൃപയാണ് ദൈവം നിനക്ക് നൽകിയിട്ടുള്ളത്. നീ കൊടുക്കട്ടെ, കൊടുക്ക്, അതിനല്ലേ ദൈവം നിനക്ക് തന്നത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ നല്ല മനസ്സോടെ കൊടുക്കുക, നല്ല മനസ്സുള്ളവനൊക്കെയും യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. ഇത് പറയും, ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവൻ സമാഗമ കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നു. ഞാൻ ഈ ഓഫറിംഗ് ബോക്സിന്റെ കാര്യം ഓർക്കും, ഞാൻ ഓർക്കും. എവിടുന്നോ കയറി വന്നൊരു ദുരാചാരമാണ് ഏത്, ഈ ഓഫറിംഗ് ബോക്സ് കൈ കുറെ പാസ് ചെയ്യാമെന്ന്. പെട്ടി ഉണ്ടാക്കി വെക്കുന്ന ദുരാചാരം അല്ലോ, അന്ന് ഏതോ രാജാക്കന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ. അത് വെച്ചല്ലേ ഉള്ളൂ, വെച്ചിട്ട് വീഴാത്തോണ്ടാണ് നമ്മുടെ ഈ താഴേക്ക് വെച്ച്. പണ്ട് ചിലയിടത്തൊക്കെ ഒരു കോലും ഉണ്ടല്ലോ, ഒരു 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 സ്റ്റീലിന്റെ റോഡ് ഇങ്ങനെ ഉണ്ടായിട്ട് ഇടുവല്ല ഇടുവല്ലേ എന്ന് ചോദിക്കാം. ഞാനത് എപ്പോഴും ഓർക്കും, നമ്മൾ അത് ചെയ്യണം. ഞങ്ങളുടെ അടുത്ത് കുരിശടി ഇല്ലായിരുന്നു, ഇപ്പൊ ഒരു കുരിശടി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒരു വണ്ണാരപ്പെട്ടി വെച്ചു. ആർക്ക് വേണ്ടിയാ നമ്മൾ ഈ ഭിക്ഷപാത്രം വെക്കുന്നത്? ദൈവത്തിന് വേണ്ടിയിട്ടോ? ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടോ? കൊടുക്കരുത്. മനസ്സുള്ളവൻ കൊണ്ടുവന്നിട്ടോണം. നിർബന്ധം വേണ്ടാന്ന് പറയണം, നിർബന്ധിച്ചിട്ട് തന്നോട്ടേത് ചോദിക്കും. അതാണ് ദൈവമക്കൾ കർത്താവ് അമ്മയെ പഠിപ്പിച്ച പാഠം. 5000 പേർ ഞങ്ങൾ കൊടുത്തപ്പോഴ് ഓഫറിംഗ് ബോക്സ് വിതരണം ചെയ്തു. എന്താ ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ. കൊടുക്കാനാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്, വാങ്ങാനല്ല പഠിപ്പിച്ചത്. ഇനി ആർക്കെങ്കിലും തരണമോ? നിർബന്ധിച്ചു തരണം. തന്നോട്ടെ, ഞങ്ങൾക്കൊന്ന് ഇട്ടോട്ടെ. ചില ആളുകൾ ഓഫറിംഗ് ബോക്സ് ഇല്ലെന്ന് ചോദിച്ചു, അതെനിക്കിഷ്ടമാണ്. ചിലത് ഇല്ലല്ലോ ഭാഗ്യം എന്ന് വിചാരിച്ചു, അവരെ ഓർത്തിട്ടാണ് ഇത് വെക്കാത്തത്. പണം കൊടുക്കാൻ 100 വഴികൾ നമുക്ക്. ധർമ്മക്കാർ പോലും ഗൂഗിൾ പേ കൊണ്ടാണ്, ഇഷ്ടക്കാരല്ലേ. ഓഫറിംഗ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല, അത് വന്നില്ല. പണം കൊടുക്കാൻ മനസ്സുള്ളവൻ അത് കൊടുക്കാൻ വഴി കണ്ടെത്തിയിരിക്കും. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരുടെ കൈ കൊണ്ട് താഴേക്ക് കൊണ്ട് തട്ടിയിട്ട് ഇത് ഇടില്ലേ ഇടില്ലേ എന്നിട്ട് ചിലർ വരുമ്പോ തന്നെ പേടിയായി. അപ്പം കാണുമ്പോ പേടിയുള്ളവരുണ്ട്, കേട്ട് വരുമല്ലോ അല്ല വാങ്ങൊക്കെ ചെയ്തിട്ട് വന്നാൽ അത് പോട്ടെ വിചാരിച്ചിരിക്കുന്ന. ഈ സാധനം ഒന്ന് മാറിപ്പോയാല് രക്ഷപ്പെട്ടു. അങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞ് ഈ എന്തിനാ കർത്താവിന്റെ പേരും പറഞ്ഞ്, സുഖ്യാട്ടത്തിന്റെയും ദൈവരായ്പന്റെ പേരും പറഞ്ഞ് നമ്മൾ ഈ പാഠത്തിരിവ് നടത്തുന്നത്. അങ്ങനെ ചെയ്തവർ ചെയ്യട്ടെ. ദൈവരാജ്യത്തിന് മനസ്സുള്ളവരുടെ മാത്രം മനസ്സില്ലാതെ ആരെങ്കിലും ഇട്ട എനിക്ക് വന്നത് പോണ വഴിക്ക് കർത്താവ് അവർക്ക് വിചാരിച്ചു കൊടുത്തു. നീ ഇട്ട പൈസ ഇച്ചിരൂടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് തന്നിട്ടുണ്ടെന്ന് പറയും. കർത്താവ് നമ്മുടെ കർത്താവ് മഹാസമ്പന്നനാണ്. ഈ മനസ്സില്ലാത്തവരുടെ പൈസ തിരിച്ചു ഭരിക്കുന്ന ഓഫറിംഗ് ഏർപ്പാടും നമുക്ക് വരില്ല. അതില്ലാതെ ആയാൽ മനസ്സുള്ളവർ മാത്രം മതി. ഗിദെയോൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ,
എല്ലാരെയും വിട്ടപ്പോ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞില്ലേ? പേടിയുള്ളവനൊക്കെ വീട്ടിൽ പൊക്കാൻ പറഞ്ഞു പോയിട്ട്. അതുപോലെ മനസ്സിൻ്റെ അത്തരൊന്ന് ഇടണ്ടാന്ന് ഇടന്ന് പറയും, കുറയട്ടെ. എന്നിട്ട് പറയാം, നല്ല മനസ്സുള്ളവൻ, ഇതൊരു പദവിയും അനുഗ്രഹമാണെന്ന് കരുതുന്നവൻ, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ സങ്കടത്തോടെ അരുത്, നിർബന്ധമായി വരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ തീർത്തോളാം, ഈ കൊടുത്ത എന്താ കിട്ടണേ? കൊടുത്ത എന്ത് കിട്ടും? കൊടുക്കുന്നതിന്റെ അനുഗ്രഹം എന്താ? ഒരുപാട് വിശ്വാസികളുടെ ഹൃദയത്തിൽ അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്നത് ലോട്ടറി എടുക്കുന്ന പോലെയാ കൊടുക്കുന്നത്. 10 രൂപ കൊടുത്ത 500 രൂപ ഭാഗ്യമുണ്ട്, 100 രൂപ കൊടുത്ത 10,000 രൂപ കൊടുത്താ കിട്ടും, ഇവിടെ കിട്ടുമെന്ന്. എന്നാൽ സത്യം അതല്ല, അത് നുണയാണ്. നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ദൈവരാജ്യത്തിന് കൊടുത്താൽ എവിടെയാ കിട്ടുന്നത്? ദൈവരാജ്യത്തേക്ക് കിട്ടണം. ഇവിടുത്തെ കൊടുക്കണെങ്കിൽ ഇവിടെയാ കിട്ടുന്നത്. രാജ്യത്തോടെ ചെയർമാർക്ക് നിന്ന് ക്ഷണിക്കട്ടെ, ബിസിനസ് ചെയ്യട്ടെ, ഇഞ്ചി കാണാൻ പോട്ടെ. ചുമ്മാ ഇഞ്ചി കാണാൻ പോയെന്നൊക്കെ വെച്ച് ഇഞ്ചി കാണാൻ പോട്ടെ, വാഴ വെക്കാൻ പോട്ടെ, അതാ ഇവിടെ കൊടുത്താൽ ഇവിടെ കിട്ടും. അത് വളരെ ശരിയാ. ദൈവരാജ്യത്തിന് കൊടുക്കുന്നത് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ദൈവരാജ്യത്തിന് കൊടുത്ത് ആത്മാക്കളെ കിട്ടാൻ വേണ്ടി, ദൈവമൊക്കെ വളരാൻ വേണ്ടിയിട്ടാണ്, സുവിശേഷം വ്യാപരിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവചിന്തകൾ നടക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവവചനം ശരിയായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കൊടുക്കുന്ന. അത് ഇവിടെ വെച്ച് നോക്കാൻ പറ്റും, കൊടുത്താൽ കിട്ടും. ഇവിടെയല്ല, അപ്പോസ്തലൻ കൊരിന്ത്യലേഖനം പറഞ്ഞു, പുത്രനും എവിടെയാ കിട്ടുന്നതെന്ന് പറഞ്ഞു. എവിടെയാ കിട്ടുന്നത്? നിങ്ങളുടെ വിളയും വിതയും നൽകി പൊഴിപ്പിക്കും, നിങ്ങളെ കൊയ്ത്ത് വർദ്ധിപ്പിക്കും എന്നല്ല പറഞ്ഞു, നിങ്ങൾ വിതച്ചു നോക്കിയേ കൂടുതൽ നിലയ്ക്കാൻ പറ്റുമെന്ന്. ഏത് വിലയാ? അടുത്ത വിലയെ പറ്റി പറയുന്നുണ്ട്, നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിക്കും. ഇവിടുത്തെ വിളവല്ല, നീതിയുടെ വിളവ്. സകലത്തിനും സമ്പന്നന്മാരാകും. ഏത് സമ്പത്താണ് നമ്മുടെ സമ്പത്ത്? സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ സമ്പന്നരാക്കിയ ദൈവം. ബുദ്ധിമുട്ട് തീർക്കും, വിശുദ്ധന്മാരെ ബുദ്ധിമുട്ട് തീർക്കും, അത് ശരിയാ. ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ട് തീരും. ദൈവത്തെ മഹത്വപ്പെടുത്തും, അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. എനിക്കൊരു സഹോദരൻ ഒരിക്കലും വാട്ടർ ഹീറ്റ് വന്നു, ഞാൻ ചൂടുവരുത്തി കുളിച്ചോട്ടെ എന്ന് പറഞ്ഞു. ആ വാട്ടർ ഹീറ്ററിലെ വെള്ളം ഒരു തലയിലേക്ക് ഞാൻ ഒഴിക്കുമ്പോഴേ ഞാൻ ആരെ ഓർക്കുന്നതെന്ന് പറഞ്ഞു. ദൈവം അവരെ അനുഗ്രഹിക്കണേ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും സഹോദരൻ എനിക്കൊരു ഒരു ഒരു അയൺ വാങ്ങിച്ചുകൊണ്ട് തന്നു, ഇലക്ട്രിക് അയൺ. ഓരോ ദിവസവും സാരി തേക്ക സാരി സാരി ഞാൻ സാരി തേക്കല്ല, അവൾ ആശുപത്രി പോകുമ്പോ സാരി തേക്കാനായിട്ട് അതെന്റെ ഒരു ഹരമായിരുന്നു. അവൾക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ലേ. അത് കൊടുക്കുമ്പോഴേ ആ പെട്ടി ഇങ്ങ് ചൂടായിട്ട് ഞാൻ എടുക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വന്നു എന്നറിയോ? ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബം, ദൈവം അവരെ അനുഗ്രഹിക്കാം. ഞാൻ ഓർക്കുക, അവർ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ ആളുകള്? ആള് കൊടുത്താ പ്രാർത്ഥിക്കുന്ന പുസ്തകം പറഞ്ഞത് ദൈവത്തിന് മഹത്വം വരുമെന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ കൊടുത്ത ഈ ലോകത്തിൽ കിട്ടുന്നെങ്കിലും കഴിഞ്ഞ ഞാൻ ബന്ധിച്ചറിയാൻ പോയി ബന്ധിച്ചറിയ സൗരൻ ഞാൻ പാടില്ലേ. ഞാൻ മഴത്ത പോയ മഴത്ത് പോയിട്ടുണ്ട്. അന്ന് പോയപ്പോ ഞാൻ ചോദിച്ചു, എന്റെ സൗകര്യം ഈ റോട്ടിലേക്ക് അമ്മച്ചിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ വണ്ടി ഇറങ്ങുമെന്ന് ചോദിച്ചു. വണ്ടി ഇറങ്ങില്ല, നടന്ന് സ്ലിപ്പറിയാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യണ സൗകര്യ കുറച്ച് പണ്ടുപൊടി എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. ഒരു പഴയ പുരാതന വീട്, ഒരു വലിയ പുരയുടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ആ വീട്ടിൽ ഒരു റിപ്പയർ നടത്തിയിട്ടില്ല എനിക്കറിയാം. വീട്ടിലേക്ക് വണ്ടി ഇറങ്ങാനായിട്ട് ഒരു കോൺക്രീറ്റ് വഴി, ഒരു ഒരു വീൽബേസ് ഇട്ടിട്ടില്ല. എനിച്ചറിയാൻ എന്താ ഇടാത്ത? ഇവിടെ ഇവിടെ അവിടെ കൊടുത്താൽ ഇവിടെ കിട്ടുമായിരുന്നു. കൊട്ടാരം പണിയണ്ടായിരുന്നോ? കൊട്ടാരം പണിയുന്നുണ്ട്. പിന്നെ എവിടെയാണ് പണിതുയർത്തിട്ടുണ്ട്? ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് പണി, നിങ്ങളും വിശുദ്ധ മന്ദിരമായി പണിയപ്പെടുന്നു. നേപ്പാളിലെ അനേകർ, യുപിയിലെ അനേകർ, അതാണ് ബെന്നി പണിയുന്ന കൊട്ടാരം. അതിലൊരു മുതൽ മുടക്കുണ്ട് അല്ലെ? ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ എവിടെയാ നമ്മൾ മുടക്കുന്നത്? അപ്പോസ്തലന്മാരൊക്കെ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. എന്ത് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞു, ദൈവരാജ്യം കിട്ടുന്നു പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കർത്താവ് പ്രത്യേകം പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? എന്നെ അനുഗമിച്ചിരിക്കുന്നവൻ നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരുകൾ എവിടെ എഴുതിയത്? യെരുശലേമിന്റെ മതിലേലല്ല, സ്വർഗീയ യെരുശലേമിന്റെ അടിത്തറകളിൽ 12 പേരുടെ പേര് എഴുതി. അവർ വലിയവരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിവിടെയല്ല, ദൈവരാജ്യത്തിലാണ്. നമ്മുടെ പേര് എവിടെ എഴുതിക്കണ്ടേ? ഇവിടെ എഴുതിക്കണോ? എന്നാൽ ഇവിടെ കൊടുത്താൽ മതി, അവരെഴുതും. MLA മാരുടെ പേര്, ബാത്റൂമുകളുടെ പേരിലും ഇന്ന MDയുടെ ഔദാര്യത്താൽ നൽകിയതായിരിക്കുന്ന മുത്തപ്പുരാ എഴുതി വെച്ച് കണ്ടിട്ടില്ലേ? നാളെ നിന്നോന്ന് ഞാൻ ഓർത്തു. സർക്കാരിലെ ഫണ്ട് എടുത്തിട്ട് ഇവർ പിരിവെടുത്താണ് അവരുടെ പേരുണ്ടാക്കുക. എന്നാ മര്യാദയ്ക്ക് സൂക്ഷിച്ചാൽ മതിയായി. ഈ MD ഓർക്കിരിക്കുക. എന്തിനാ നമ്മൾ ഇവിടെ എഴുതിക്കണേ? സ്വർഗത്തിലെ യെരുശലേമിന്
അതിന്റെ പേരിൽ നമ്മുടെ പേര് വേണമെങ്കിൽ, പേര് എഴുതണമെങ്കിൽ അതിനു വേണ്ടി കൊടുക്കും. ഇവിടെ കൊടുത്താല് കിട്ടിയാലും നമുക്കറിയാം. യോ അപ്പോസ്തലന്മാരുടെയൊക്കെ പേരുകൾ, അവരുടെയൊക്കെ പ്രശസ്തി എന്താണ്? യോഹന്നാൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, വെളിപ്പാട് ദിവസത്തിന്റെ അവസാനം ഒരു വലിയ പുരുഷാരത്തെ യോഹന്നാന് കാണിച്ചു കൊടുത്തിട്ട് ജൂതൻ ചോദിച്ചു ഇവരാരാന്നറിയാവുന്ന. യോഹന്നാൻ പറഞ്ഞു യജമാനെന്ന് അറിയില്ല, എനിക്കറിയാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവർ കൈ കുരുത്തോണ്ടി ഉണ്ട്, യേശുക്കൊന്നും കുട്ടിയുടെ വളരെ കണ്ടില്ല. യോഹന്നാൻ ആ കണ്ടേക്ക് ഏഷ്യാഭായിട്ടോ അവരെ 100 സഭയുണ്ട്, എല്ലാരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 ആളുണ്ടാവും. ഇത് എണ്ണിക്കൂടാത്ത പുരുഷാരം. യോഹന്നാൻ ചെയ്തെന്ന് എനിക്കറിയാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നാ യോഹന്നാൻ അന്ന് അത്ഭുതപ്പെടും. അന്ന് അവർ പറഞ്ഞ സുവിശേഷം, അന്ന് അവർ ചെയ്തതായിരിക്കും ത്യാഗം. ആ യോഹന്നാന്റെ സുവിശേഷം ഒക്കെ വായിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുന്ന അനേകായിരങ്ങൾ കോടിക്കണക്കിന് മനുഷ്യരെ കാണുമ്പോൾ യോഹന്നാൻ പറയും, എന്റെ ജീവിതം യേശുവിന് കൊടുത്തത് വ്യർത്ഥമായില്ല, പാത്മോസിലെ കണ്ണുനീര് എനിക്ക് നഷ്ടമായി തീർന്നിട്ടില്ല, അതിന് പ്രതിഫലമുണ്ടല്ലോ എന്ന് യോഹന്നാൻ അന്ന് പറയും. നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാകണമെങ്കിൽ ഈ നശ്വരമായത് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കണം. ഞങ്ങളുടെ നാട്ടില് പണ്ട് കൊയ്ത്ത് കഴിയുമ്പോൾ പദം വളക്കുമ്പോ പഴയ ഒരു കഥ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 7 കൊടുക്കേണ്ടത്, 1, 2, 3, 4, 5, 6, 7 അങ്ങനെ അളക്കും. അപ്പൊ ഒരു വീട്ടുകാരെ അളക്കുമ്പോൾ ഇങ്ങോട്ട് അളക്കുന്നൊക്കെ ലാഭം, അങ്ങോട്ട് നഷ്ടം. അതുകൊണ്ട് ലാഭം 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 നഷ്ടം അങ്ങനെ അളന്നോണ്ടിരുന്നെന്ന് പറഞ്ഞു. അവസാനത്തെ നഷ്ടമാണല്ലോ. ഞാനത് എപ്പോഴും ഓർത്തു, ഹോട്ടലിൽ കൊടുക്കുമ്പോ ലാഭം, ആശുപത്രി കൊടുക്കുമ്പോ ലാഭം, വിദ്യാഭ്യാസത്തിന് കൊടുക്കുമ്പോ ലാഭം, ഒക്കെ ലാഭങ്ങളാണ്. കാരണം വീട് പണിയാൻ കൊടുക്കുമ്പോ ഒക്കെ ലാഭമല്ലേ, വണ്ടി വാങ്ങുമ്പോൾ ലാഭം, കർത്താവിന് കൊടുക്കുമ്പോ നഷ്ടം. അതുകൊണ്ടല്ലേ അത് ഭാരമായിട്ട് തോന്നുന്നത്. കണ്ണു തുറക്കുമ്പോ നമുക്ക് മനസ്സിലാകും ഇതല്ല ലാഭം, അതാണ് ലാഭം. അതുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ, കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യം ഏതാണെന്നറിയോ? നാം ദൈവമഹത്വം കണ്ട മനുഷ്യൻ സ്വർഗത്തിന്റെ ദർശനം കിട്ടിയാൽ, അത് കിട്ടിയാൽ നമ്മൾ കൊടുക്കും, സന്തോഷമായിട്ട് കൊടുക്കും, പദവിയായിട്ട് കൊടുക്കും. ആ മഹത്വം കണ്ടില്ലെങ്കിൽ അത് ഭാരമായിരിക്കും, അത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഏകസിക്ക് വേണ്ടി എലീശ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. പൗലോസ് എഫേസ്യരിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാനുള്ള ആശയുന്നത് വിശുദ്ധന്മാരിൽ അവന്റെ മഹത്വത്തിന്റെ മഹിമാധനം എന്തെന്നും വെളിപ്പെടേണ്ടതെന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവരാജ്യത്തിന് മഹത്വത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ നശ്വരമായിരിക്കുന്ന നിക്ഷേപങ്ങളെ ചെലവഴിക്കാൻ കഴിയുന്നതാണ് ബുദ്ധിപൂർവമായിരിക്കുന്നു. ദൈവ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്, ദൈവത്തെ അതുകൊണ്ട് മഹത്വപ്പെടുത്താം, നമുക്ക് അതിനെ ജീവിക്കാം.